സ്നേഹ നിലാവേ, സദതം നീ പൂവേ, സന്തോഷ പൂക്കൾ വിടർന്ന കാവേ, ഇൽമിതിൽ തീർത്തേ, ഇശലുകൾ കോർത്തേ, ഇതിഹാസമായി ഗേഹം ഈ മറിക. സക്കരിയ പറയുന്നു കേട്ടോ, എന്നെ പുറത്താക്കിയതല്ല എനിക്ക് പ്രശ്നം, പിന്നെ എന്നെ മുശരിക്കാക്കിയതാ പ്രശ്നം. ചെറുക്കാക്കി പുറത്താക്കിയത് വേണം ഞാൻ സഹിച്ചോളാം, പക്ഷെ മുശിരിക്കാക്കിയത് സഹിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഞങ്ങൾ സഹിച്ചതാ കേട്ടോ, ഞങ്ങൾ ആയാലും നിങ്ങളെ മുശിരിക്കാക്കിയതാ. അപ്പൊ അത് വലിയ കാര്യായില്ലേ, കൊടുക്ക് കൊടുക്കരിയാസനായി പറയാം. നിങ്ങൾ അവസരം തരാം. വിഷമമുണ്ട്, അഞ്ചാറ് മാസത്തോളം സഹിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു, ഇതൊന്നും പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം നമ്മളെ നേതാക്കന്മാർ ഉണ്ടാക്കും എന്ന് വിചാരിച്ചിട്ട് പലരും പറഞ്ഞു നോക്കി ഇത് പരിഹരിക്കണം. ഏയ്, ഓൽക്ക് പരിഹരിക്കാന്ന പ്രശ്നമല്ല, ഓൽക്ക് ആധാരം വാങ്ങിയാ മതി. ആധാരം ഇങ്ങോട്ട് കൊണ്ടിരിപ്പ, ആളൊന്നും ഇവിടെ വേണ്ട. ഈ രൂപത്തിലേക്ക് നീങ്ങിയിട്ട് നമ്മളെ പേരിൽ ശിർക്ക് ആരോപിച്ചു, പുറത്തായിക്കോളെ, നമ്മൾ അനുഭവിക്കുന്നു അധികാരങ്ങളിലാണ്, സീലുകളിലാണ്, ജനാധിപത്യ രീതി നിങ്ങളാ വന്നത്, ആയിക്കോട്ടെ. പക്ഷെ ശിർക്ക് ആരോപിച്ചാൽ അത് വിടൂല, അത് വിടൂല എന്ന് മാത്രമല്ല കേരളം മുഴുവൻ ഞങ്ങൾ വിശദീകരിക്കുമ്പോ കഴിഞ്ഞ ഒരു വർഷമായി ഏകപക്ഷീയമായ വിശദീകരണങ്ങളുമായി നടന്ന് മുവഹിദുകളുടെ മേൽ ശിർക്ക് ആരോപിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്തെല്ലാം ആളുകൾ ഉണ്ടാക്കിയതറിയോ, മടവൂരികൾ അബ്ദുൽ ജബ്ബാർ പോലെ വിളിച്ച് ചോദിച്ചു, റഖീബ് പിന്നിലെ ഞങ്ങളും വരാം, കേരളത്തിൽ മുഴുവൻ നടക്കല്ലേ, ഓരോ സ്ഥലത്ത് ഞങ്ങളുണ്ട്, എറണാകുളത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ഇൻഷാല്ലാ നിങ്ങളെ പിന്നാലെങ്ങളുമുണ്ട്, തീർച്ചയാണത്. ഇമാമിങ്ങളെ മുശരിക്കാക്കിയത് എവിടുത്തെ നമ്മൾ പറഞ്ഞിട്ട് മടവൂരികളും എ പി രണ്ടായി, പിന്നെ എ പി ഭാഗത്തിൽ രണ്ടു പിള്ളർക്ക് നമ്മൾ പറഞ്ഞു, കായക്കൊടി സക്കരിയ, കായക്കൊടി ലൈഫനുസരിച്ച് ആരൊക്കെ മുശരിക്കാ, സക്കരിയ സുലായി ജബ്ബാർ പോലെ. അപ്പൊ നീ കായക്കൊടി മുശരിക്കാണ്ട്, അതിനെ നമ്മൾ സക്കരിയ സുലായി തന്നെ ക്ഷണിക്കുക. സക്കരിയ സുലായി തുറന്നു പറയുന്നു, ഇവിടെ യഥാർത്ഥത്തിൽ മുശരിക്കായത് ഞാനല്ല, കായക്കൊടിയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇവരെ മിനിമം പരിപാടി കാഫറാക്കാൻ. എന്താണത്രേ കായക്കൊടിയുടെ വാദം വൈരുദ്ധ്യമാണെന്ന് സക്കരിയാസലായി. കാരണം എന്താ, അല്ലല്ലാത്തവർക്ക് അഭൗതിക കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ മുശരിക്കാകും എന്നാണ് പറയേണ്ടിയിരുന്നത് എന്ന് കായക്കൊടിക്ക് അങ്ങോട്ട് വാഴന്നു കൊടുക്കാൻ നമ്മളെ സക്കരിയാസലായി അവന്ന് കേട്ടോളൂ. ഞാൻ വിശദീകരിക്കാം, സക്കരിയാസലായി ുള്ളത് അത് തള്ളിക്കളയാൻ പറ്റിയ നിർവചനം അല്ല. ഇത് മാത്രല്ല, ഇപ്പൊ യഥാർത്ഥത്തിൽ സിർക്കിലെത്തിയത് ഇവരാണ്. കാരണം ഇവര് വാദപ്പ് എന്താണെന്നറിയോ, ജിന്ന അഭൗതിക സൃഷ്ടിയാണ്, മലക്ക് അഭൗതിക സൃഷ്ടിയാണ്. അപ്പൊ അവരുടെ കഴിവുകൾ എന്തായപ്പോ, അഭൗതിക കഴിവായി. അപ്പൊ ജിന്ന് എന്താണ് ഔഷാദാസിനോട് പറഞ്ഞു കൊടുക്ക, ജിന്നിന് അഭൗതിക കഴിവുണ്ടെന്ന് വിചാരിച്ചാൽ സിർക്കല്ല, മലക്കിന് അഭൗതിക കഴിവുണ്ടെന്ന് വിചാരിച്ചാൽ സിർക്കല്ല. സലാം സുല്ലമി തന്നെ, സലാം സുല്ലമിനേക്കാൾ ഒരു കൂടി ഗ്രേഡ് മുമ്പിലായി. അഭൗതിക കഴിവ് എന്ന് പറഞ്ഞാടോ പഠിച്ചവര് മാത്രമുള്ള കഴിവാണ്, പഠിച്ചവര് മാത്രമുള്ള കഴിവ് മലക്കിനെ നിശ്ചയിച്ചാൽ ചിർക്കാവില്ലേ. ഇതാണ് മറ്റുള്ളവരുടെ പേരിൽ ശിർക്ക് ആരോപിച്ച അങ്ങനെ ഉണ്ടാവും. കണ്ടോ, ഇല്ലാത്ത ശിർക്ക് ആരോപിച്ച് ശിർക്കിൽ പോയി വീണില്ലപ്പോ. അഭൗതിക കഴിവ് മലക്കിനുണ്ട്, അഭൗതിക കഴിവ് ജിന്നിനുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാവൂല, വിളിച്ച് തേടിയാലേ ശിർക്കാകുള്ളൂ. നൌഷാദേശന ഒരു പോയത്തക്കാരനായതുകൊണ്ടാ, അല്ലെങ്കിൽ എന്ത് ചോദിക്കും. അപ്പൊ ബദരീങ്ങൾക്ക് അഭൗതിക കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല, ബദരീങ്ങളെ വിളിച്ചാലേ ശിർക്കുള്ളൂ, അല്ല മൗലവി എന്ന് ചോദിച്ചാലോ. അപ്പൊ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ മൊയ്തീൻ ശൈഖ് മനസ്സിലുള്ളത് കാണുന്ന വിശ്വസിച്ചാൽ ശിർക്കല്ല, അങ്ങനെ തേടിയാലേ ശിർക്കുള്ളൂ. ഹനീഫ മൗലവി അത്രയും ആ സലഫിക്ക് വേണ്ടി പാളെടുത്താൽ ഇങ്ങനെ ഉണ്ടാവും. പഠിച്ചത് പറയണം, സ്വന്തമായ ഒരു വ്യക്തിത്വം വേണം, മറ്റുള്ളവർ പറഞ്ഞത് പാടി നടക്കരുത്. അതുകൊണ്ടുണ്ടാകും ഇതൊക്കെ. അഭൗതിക കഴിവ് അള്ളാഹുക്ക് മാത്രമേ ഉള്ളൂ. ക്രിയസലായിനോട് ഞങ്ങൾക്കൊന്ന് പറയാനുള്ളത്, ആരും വാറ്റുപേഷമാർഗങ്ങൾ ഒന്നുകൂടി കാണണം, നന്നായി കാണണം. അത് പറഞ്ഞിട്ടുണ്ട് കൃത്യമായി. സക്കരി അന്ന് കായക്കൊടി ഈ പറഞ്ഞ ഇമാമിങ്ങളെയും ജബ്ബാറിനെയും ഒക്കെ മുശരിക്കാക്കിയപ്പോ നമ്മൾ ചോദിച്ചു, ഇതിന്റെ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കണം. കായക്കൊടിയുടെ പറഞ്ഞു ജിന്ന് ഇതൊന്നും ശരിയല്ല, അതായത് ജിന്ന് മരക്കിനോട് സഹായം ചെയ്യാൻ പാടില്ല, അഭൗതിക കഴിവ് അള്ളാഹുക്ക് മാത്രം. പക്ഷെ ഓന്റെ വിശ്വാസം എന്താന്ന് പറയാ, കായക്കൊടി മൗലവിയുടെ സിഹ്റ് ഫലിക്കുന്ന മടപൂരികളുണ്ടല്ലോ ഈ ലത്തീഫ് കരിമ്പിലാക്കൽ സലാം സുല്ലമി ടീം, ഇന്നലെ അവിടെ പോയി വന്ന ഓലെ വിശ്വാസം ജിന്നിനോട് സഹായം തരാൻ പാടില്ല, പാടുണ്ട് എന്ന് പറയുന്ന ശരീരമുണ്ട് അതിലുണ്ട്. അതവിടെ നിൽക്കട്ടെ, മുശരിക്ക് മുവഹീദോടെ ഉണ്ട് കൂട്ടത്തിൽ തന്നെ. സിഹ്റ് വിശ്വസിക്കുന്നു പറഞ്ഞു, സിഹ്റ് ഫലിക്കും, സിഹ്റ് ചെയ്യാന്നല്ല, സിഹ്റ് ചെയ്താൽ ഫലിക്കും വിശ്വസിച്ചാൽ കാഫിറാവുന്നതാണ് മടപൂരികളുടെ ഭൂരിപക്ഷത്തിന്റെ വാദം. സിഹ്റ് ചെയ്താൽ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ കാഫിറാവുന്നു.
അപ്പൊ അള്ളാന്റെ റസൂലിന് പണ്ടൊരു ജൂതൻ സിഹർ ചെയ്തല്ലോ, ബുഖാരിയിലുണ്ട്, ഫലിച്ചില്ലേ നബിതങ്ങൾക്ക്, അത് പറഞ്ഞ കാഫിറായി. അപ്പൊ ഇമാം ബുഖാരിയോ കാഫിറായി? ഇതാണ് ഈ കൗമിന്റെ വാദം. അപ്പൊ നമ്മൾ കായക്കൊടി ചോദിച്ചു, അല്ല കായക്കൊടി ജിന്നിന്റെ സഹായം തേടിയാ കാഫിറാവുന്നല്ലേ നിന്റെ വാദം? അങ്ങനെയാണെങ്കിൽ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ നീ മുശ്രിക്കാവൂലേ? സിഹർ ഫലിക്കുന്ന ആളും പറയണ്ട്. ആ ചോദ്യം ഒന്ന് കേട്ടോ, ആകെ മുശ്രിക്ക സിർക്ക് തൊഴിലാളി മാറ്റിപ്പോയി ചോദിച്ച ചോദ്യം നിനക്ക് വല്ലാത്തൊരു ചെറുക്കന്റെ പേരെ ചെറുക്കട്ടോ. ചോദ്യത്തിലേക്ക് വരുന്ന ഉപ്പന്തായി എന്നറിയോ, ജബ്ബാർ മൗലവി ഔട്ട്, പിന്നെ ആരാ ഔട്ടായത്? ഏ സക്കരിയ സലാഹി ഔട്ട്, പിന്നെ ആരാ ഔട്ടായത്? മിസ്റ്റർ ബാലുശ്ശേരി, ഇവരൊക്കെ ഔട്ടായി. പോരാത്തതിന് ആരും ഔട്ടായി? നമ്മുടെ ഷൗക്കാൻ, പിന്നെ ഞങ്ങളുടെ നേതാവായ നബവി ഇമാം. ഇതൊക്കെ മുശ്രിക്കാക്കി നിങ്ങൾ തള്ളിക്കളഞ്ഞ അവസാനം. അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ ശിർക്ക് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത്. അതോടെ നിങ്ങളും മുശ്രിക്കായി. ആയി നിങ്ങളെ വാദമനുസരിച്ച്, ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളെ വാദമനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്, ഒരു അള്ളാഹു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതിക കഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു, ഈ തേടിയിട്ടില്ല, എന്നാൽ അത് ശിർക്കാണോ? അല്ലേ, ശിർക്കാണെങ്കിൽ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും. സിഹർ ചെയ്താൽ ശിർക്കാണെന്നുള്ള ചർച്ച വേറെ, അത് വേറെ. സിഹർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു അഭൗതിക കഴിവുണ്ട് എന്ന് വരുന്നു. കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാണ് നമ്മൾ വിശ്വസിക്കൽ വരുന്നു. ഇത് പിന്നെ ഞങ്ങളെ തെളിവ് പറഞ്ഞിരാൻ എനിക്ക് ഏതാ അവസരം തന്നെ. വിഷയം മനസ്സിലായോ? നമ്മൾ വിശ്വസിക്കാണ് ഒരു സാഹിർ സിഹറയുന്നാണ്, അയാൾ സിഹർ ചെയ്താൽ ഫലിക്കും എന്ന് നമ്മൾ വിശ്വസിച്ചു, സിഹറിയാണെന്ന് പോയിട്ടില്ല, എന്നാ തന്നെ കാഫിറാവുന്ന. കാരണം എന്താ? സിഹർ എന്ന് പറഞ്ഞാൽ ശൈത്താന് ജിന്നിനെ ഉപയോഗിച്ച് ചെയ്യുന്ന പണിയാണ്, അത് ഫലിക്കും എന്ന് വിശ്വസിക്കുമ്പോ അഭൗതിക മാർഗത്തിൽ വിശ്വാസം വന്നു. അപ്പൊ കായക്കൂടി എന്താ പറഞ്ഞു തരാം കേട്ടോ മറുപടി, വിശ്വസിച്ചാ ശിർക്കാവൂല, തേടിയാലേ ശിർക്കാവൂ. എന്താ ഞങ്ങൾ പറഞ്ഞത്? സിഹർ ചെയ്യുന്ന ആൾ അയാള് ജിന്നിനോട് സഹായം തേടുന്നു, അത് ശിർക്കാണ്, അത് ശിർക്കാണ്. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ, ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു, അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കല്ല. അതാ ഞങ്ങളോട് നേരത്തെ മലക്കൾ ഉദാഹരണം പറഞ്ഞത്. ഖുർആൻ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു. ഇപ്പത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാ തക്ബീർ ഓർമ്മയത്. ഖുർആൻ പറഞ്ഞു മലക്കുകൾ ഇസ്തിഗ്ഫാർ നടത്തും. അയാളെ വാദത്തിന്റെ വൈരുദ്ധ്യം മനസ്സിലായോ? ഇനി ഔദ്യോഗിക വിഭാഗത്തിൽ വരുന്ന ഗ്രൂപ്പിന്റെ പേര് ഇപ്പൊ തന്നെ പഠിച്ചോ, സിഹർ ഗ്രൂപ്പ്. സക്കരിയ പുറത്തായില്ലേ, അടുത്ത് പുറത്താകാനുള്ള ആളെ പേരാ കായക്കുടി. അയാളെ വാദം വൈരുദ്ധ്യ, ജിന്നിനോട് സഹായം തരാൻ പാടില്ല, പക്ഷേ സിഹർ ഫലി. മടവൂരികൾ പറഞ്ഞു സിഹറും ഫലിക്കൂല, സഹായം പാടില്ല. ഒരു കടുത്ത മുനാഫിക്ക്. അള്ളാഹുവിന്റെ റസൂലിനെ സിഹർ ഫലിച്ചു തന്നെ ഓൻ കാഫിറാന്ന വാദം എവിടേക്കാ നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഇപ്പൊ ലാസ്റ്റ് സുന്നമി പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്താണെന്ന് പറഞ്ഞാൽ ഓൻ കാഫിറാണ്. ഞാൻ ചോദിച്ചു ഇന്നലെ മുഹാറ്റുപുഴ കോടമ്പോയിൽ, എങ്ങനെ മനസ്സിലായില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരാൾ റഹ്മത്ത് എന്ന് പറഞ്ഞ ആള് കാഫിറാണ്, അല്ലി മുശ്രിക്കായോ എന്ന് ഇന്നലെ ഞാൻ ചോദിച്ചു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽആലമീൻ ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാന്റെ ഖുർആനാ പറഞ്ഞത്, അള്ളാന്റെ റസൂൽ റഹ്മത്താണ്. ശബാബിൽ മടവൂരികൾ എഴുതി വെച്ചത് നബിയെ കുറിച്ച് റഹ്മത്താന്ന് പറഞ്ഞാൽ ശിർക്കാണ്. ഞാൻ ഇന്നലെ ചോദിച്ചു, സീഡികൾക്ക് നിങ്ങൾ മിണ്ടിയിട്ടില്ല, എങ്ങനെ മിണ്ടാനാ? ഹബീബിന്റെ ശഫാഅത്ത് വേണമെന്ന് താല്പര്യമുള്ളവരുണ്ടോ? ആ വിഭാഗത്തിൽ പെട്ടുപോകണ്ടോ? ഇത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ വിശ്വസിച്ചാ പ്രശ്നമല്ല, തേടിയാലേ പ്രശ്നമുള്ളൂ. അതാ സക്കരിയാസനായി ചോദിച്ചത്. അപ്പൊ മുഹിയുദ്ദീൻ ഷേഖിന് കുഫി അകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ കഴിയും കൽബകത്തുള്ളത് എന്ന് വിശ്വസിച്ചാ കുഴപ്പമില്ല, തേടിയാലേ കുഴപ്പമുള്ളൂ. ആ അത് നമ്മളെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സക്കരിയാസനായി. സി എം വലിയുല്ലാഹി അവർക്ക് കഴിവുണ്ടെന്ന് വിശ്വസിച്ചു, അപ്പൊ ശിർക്കില്ല, തേടിയാലേ ശിർക്കുള്ളൂ. വിട്ടെടുക്ക്, മൂവാറ്റുപോയിൽ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം. കഴിയുമ്പോ തന്നെ ഏകദേശം മുജാഹിദ് ഒക്കെ മുശ്രിക്കായി എന്ന് പറഞ്ഞപ്പോ ഇനിയിപ്പോ കൂടുതൽ പറയേണ്ടി വരുന്ന ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഏതായാലും ആകട്ടെ, അൽഹംദുലില്ലാഹ് നിങ്ങൾ പറഞ്ഞപ്പോ ഇപ്പൊ മനസ്സിലായത് അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് അഭൗതികമായ കഴിവ് ഉണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് എന്താവൂല, ശിർക്കാവൂല, തേടിയാലേ ആകുള്ളൂ എന്നടുത്താണല്ലോ ഇപ്പൊ എത്തിയത്.
എന്റെ ചോദ്യം ഇപ്പൊ സി എം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ ഒരു കഴിവുണ്ട്, അത് കുഴപ്പമില്ല, നിങ്ങൾ തേടുമ്പോഴേ കുഴപ്പമുള്ളൂ. അങ്ങനെയാണോ നിങ്ങളുടെ വാദം? അങ്ങനെയാണെങ്കിലേ സിഹ്റിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുള്ളൂ. അല്ല, നിങ്ങളുടെ വാദം വേറൊരാൾക്ക് അഭൗതികമായ കേട്ടോ, ഇവർക്ക് ഇവരെ വാദത്തിൽ ഒരു ഉറപ്പുമില്ല. കായക്കൊടിയുടെ വാദം വേറെ, എ പി അബ്ദുൽ ഖാദർ മൗലവിന്റെ വാദം വേറെ. ഓരോ വാദങ്ങളനുസരിച്ച് അവരവർ കാഫിറാകുന്നു. സമൂഹമേ ഉണരുക, ഈ ശിർക്ക് തൊഴിലാളികൾ ഇവരുടെ പിന്നാലെ ഒരൊറ്റ മുസ്ലിമും പോകണ്ട. ഇന്നിപ്പോ തൗഹീദ് 2012 എന്ന് സക്കരിയ പറയാണ്, ഇങ്ങനെ ഉണ്ടോ ഒരു തൗഹീദ്? 2012 ഇനിയിപ്പോ 2013 തൗഹീദ് തുമ്മാറോ? സക്കരിയ സലായി എന്ന പറയട്ടെ കാര്യം, നിങ്ങൾ നോക്കി എവിടെ എത്തി ഇവർ. ഒരു നിലക്കുങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, കേട്ടോളൂ. അപ്പൊ ഇങ്ങനെ പച്ചയായ കളവ് സംഘടനയിൽപ്പെട്ട ആളുകൾ പറയാ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിൽ ഏറ്റവും വലിയ ആരോപണമാണ്, സഹിക്കാൻ കഴിയാത്ത ആരോപണമാണിത്, അല്ലേ? ഒരാൾ വ്യഭിചാരത്തിലേക്ക് പോയി, മോഷണത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്നതിനേക്കാളൊക്കെ എത്രയോ ഗുരുതരമാണ് ശിർക്കിലേക്ക് പോയി എന്ന് പറയുന്നത്. ആ കടുത്ത ആരോപണമാണ് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ പത്രങ്ങളിൽ പോയി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ശിർക്കിലേക്കുള്ള ഒരു ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരായ പ്രസംഗകരും പ്രവർത്തകരും വിദ്യാർത്ഥികളും ഒക്കെ ഈ ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് നേതാക്കൾ സ്റ്റേജ് കെട്ടി സാധാരണക്കാരെ വിളിച്ചുകൂട്ടി പറയുന്ന അത്യന്തം ഗുരുതരമായ ലജ്ജാവഹമായ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്നത്. വാസ്തവം എന്താണെന്നറിയോ, ഈ മൂവർ സംഘം ഒരു പുതിയ തൗഹീദ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ 2012 എന്നാണ് ഇപ്പോ എതിരാളികളും നമ്മളൊക്കെ അതിനെ പറ്റി പറയുന്നത്. 2012 ഇലക്ഷനോടനുബന്ധിച്ച് ഇതുവരെ ശിർക്കല്ല ശിർക്കല്ല എന്ന് പറഞ്ഞിരുന്നൊരു കാര്യം ഇനി മുതൽ ശിർക്കാണ് ശിർക്കാണ് എന്ന് പറഞ്ഞ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു പഠിപ്പിച്ചു. തത്തമ്മേ പൂച്ച പൂച്ച എന്നതുപോലെ അനീഫ് കായക്കൊടിയും മനസ്സും അതങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരിഞ്ഞിട്ടില്ല എങ്ങനെ തിരിയാനാ? 505 മുതൽ എടുക്ക് വിവരം വേണ്ടേ? ഞങ്ങളെ ആലിമീങ്ങൾ കിതാബ് ഓതി പഠിച്ചപ്പോ അൽഫിയയും ഫതുഹുൽ മുഈനും ഓതിയപ്പോ നിങ്ങളെ പണി എന്തായിരുന്നു? ഒരറ്റൊന്നും പഠിക്കാൻ പോയില്ല, ദർസ് കണ്ടില്ല, ഒരറ്റൊന്നും. എന്നിട്ടാ ഷാഫി ഇമാമിന് തെറ്റി, നവവി ഇമാമിന് തെറ്റി നിങ്ങൾ പറഞ്ഞത്. ബാലുശ്ശേരി കേട്ടോ, അയാളെ വിവരം നിങ്ങൾ മനസ്സിലാക്കണം. മുജ്തഹിദായി ചമഞ്ഞു, പക്ഷെ വിവരമില്ല. ഒന്ന് കേട്ടു നോക്ക്, ബാലുശ്ശേരിക്കാരന്റെ വിവരമൊക്കെ സമുദായം മനസ്സിലാക്കട്ടെ. ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നു. ഞാൻ ഹോട്ടലിൽ ചായയും പറഞ്ഞിട്ടുണ്ട്, ഗ്ലാസും കഴിഞ്ഞിട്ടുണ്ട്, പാറക്കൂറി പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ നടത്തുന്ന എന്നാ പിന്നെ ആ പണിയെടുത്ത് നടന്നാ മതി. തൗഹീദ് പറയാൻ നിങ്ങൾ വരേണ്ടതില്ല. അതിനിവിടെ മഹാനായ താജുല്ലുണ്ട്. നിങ്ങൾ ഈ ഹോട്ടലിൽ പണിയെടുക്കുന്ന ആള് പണി നല്ലതാ? ഷാ പണിയെടുക്കുമ്പോ പെട്ടെന്ന് തൊപ്പിട്ട് വന്നിട്ട് തൗഹീദ് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? മനസ്സിലായോ? എന്നിട്ട് സക്കരിയ സലായി ഇപ്പൊ മുഖാമുഖത്തിനൊന്നും പോകലില്ല കേട്ടോ. അപ്പൊ അനസ് ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞു, സക്കരിയ സലായിക്ക് ഇപ്പൊ പേടിയാ, മൂപ്പര് മുഖാമുഖത്തിനൊന്നും പോകില്ല. അപ്പൊ അനസിനോട് പറഞ്ഞു കൊടുക്ക, സക്കരിയ സലായി, അനസ് മൗലവി, ഇതേ ജമാഅത്തേരേറ്റ് മുഖാമുഖത്തിന് പോണേ സുന്നികളെ അടുത്ത് പോകാൻ പറ്റില്ല. ഒരു കിതാബ് ഓതി പഠിച്ച ആളുകളാ, ആ അത് ഒരുങ്ങിയിട്ടേ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഒരുങ്ങിയിട്ടും കാര്യമില്ല മക്കളെ. കേട്ടോ സക്കരിയന്റെ ഉപദേശം, ഇന്നിരിക്കാം നാളെ ഇരിക്കാം, മുഖാമുഖം അടുത്തോളം പറയും, നാളെ ഇരിക്കാം, ഇന്നിരിക്കാം. എന്നിട്ട് ഒരാൾ ഇവിടുന്നിട്ട് വരും, ഒരാൾ ഇവിടുന്ന് വരും, മുഖാമുഖത്തിനാണ് പോകും. സുന്നിയാലോട് അങ്ങനെ പറ്റുമോ? അവച്ചോടും സക്കരിയ സലഹ പറയട്ടെ. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് മുഖാമുഖത്തിന് ശംസുദ്ദീമാലത്ത് ഇവിടുന്ന് വന്ന് വണ്ടി ഇറങ്ങും, മജീദ് സലായി ചിരിച്ചുകൊണ്ട് അക്കാറിൽ ഇറങ്ങും, മറ്റേ ആൾ ഇങ്ങനെ അങ്ങനെ മൂന്നാളും മൂന്ന് വന്ന് സ്റ്റേജ് കയറണമാതിരി സുന്നിയാലയത്തിലുള്ള മുഖാമുഖത്തിന് പോകാൻ പറ്റൂല. ഇത് നിങ്ങളെ കാളമുത്ര സാഹിത്യം വായിച്ച മുഖാമുഖം കിതാബ് നോക്കിയുള്ള പരിപാടിയാ. അതുകൊണ്ട് നമ്മൾ ഇരിക്കണം. അതൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു കായക്കുടി പറഞ്ഞുകൊടുക്ക, ജമാഅത്തെ പൊട്ടന്മാരെ ഓരോ എങ്ങനെ മുഖാമുഖത്തിന് പോവാ? ഒരാള് കാർ അവിടുന്ന് വരിക, മറ്റൊരു ഇവിടുന്ന് വരിക, ഇത് സുന്നിയാളായിട്ട് നടക്കൂല. അവര് കിതാബോധി പഠിച്ചവരാണ്, അതാ ഞങ്ങളെ ഉസ്താദുമാർ. അല്ലാഹു അവർക്ക് ദീർഘായുസ് മാഫിയത്ത് നൽകട്ടെ. ഞങ്ങളെ ഇരുത്തി ഇരുത്തി പഠിപ്പിച്ചത് വന്ദിരായ സുലൈമാൻ ഉസ്താദിനെ പോലെയുള്ള, ബാബ ഉസ്താദിനെ പോലെയുള്ള, നെല്ലിക്കുത്ത് ഉസ്താദിനെ പോലെയുള്ള ആലിമീങ്ങൾ ഞങ്ങളെ ഇരുത്തി ഇരുത്തി പഠിപ്പിച്ചു. അവരെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും അതിനുവേണ്ടി ചെലവഴിച്ചത് ഈ സമൂഹത്തിന് തൗഹീദ് പഠിപ്പിക്കാനാ. നിങ്ങളപ്പോ ഹോട്ടലിൽ ജോലി ചെയ്യായിരുന്നു അറിയോ? എന്നിട്ട് മുഖാമുഖത്തിന് വന്നതാ, എന്നിട്ടാ എല്ലാരും ശിരിക്കാക്കിയത്. എന്തൊരു കഷ്ടം. സക്കരിയ സലായിക്ക് വേറൊരു സംഘടന കൂടി ഉണ്ട്, ഗൾഫിലൊക്കെ മുജാഹിദ് 2000, അതാ മൂപ്പർക്ക് വലിയ സംഘടന.
ഗൾഫിലും രണ്ടായി. അബൂ സക്കരിയ സുലൈൻ എന്ന് പറഞ്ഞു ആ രണ്ടാകാൻ ബാക്കി ഒന്നുമില്ല. അബൂ സക്കരിയ സുലൈൻ എന്ന് പറഞ്ഞോട്ടെ, മൂപ്പർക്ക് തന്നെയാണ് ആ ചാൻസ് അവയും കൂടെ. വാസ്തവത്തിൽ മുജാഹിദ് പ്രവർത്തകരെ ശിർക്ക് ആരോപിച്ച് ചേരുതിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ ശക്തിപ്പെട്ടപ്പോ ബന്ധപ്പെട്ടവരോട് ഞാൻ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പാടില്ല, നിങ്ങളുടെ ഈ വിശദീകരണ യോഗങ്ങള് ആളുകളെ ചേരിതിരിക്കാൻ മാത്രം ഉപകരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ രണ്ട് കഷ്ണായി കണ്ടോ, എവിടെ നേതാക്കളെ സന്ദർശനം ഉണ്ടായോ പിറ്റേന്ന് അവിടെ രണ്ട് ചേരിയ അതിനായിട്ട് പോവുകയാണ്. മനസ്സിലായില്ലേ? കുവൈത്തിൽ മാത്രം നടന്നിട്ടില്ല, ബാക്കിയുള്ളവർക്കൊക്കെ നടന്നു. സൗദിയിലൊക്കെ ഉള്ള അവസ്ഥ എന്താ? ഭിന്നിപ്പ് ഭിന്നിപ്പ് ആളുകൾക്കിടയിൽ ഉണ്ടായി, പരസ്പരം ചേരി തിരിഞ്ഞ് പല പ്രമുഖ പ്രവർത്തകരും ഇസ്ലായി സെന്ററിന് പുറത്താണ് എന്ന് മാത്രല്ല, അവിടുത്തെ ജാലിയാത്തിന്റെ കീഴിൽ, സാധാരണ രാജ്യങ്ങളെപ്പോലെ സൗദി അറേബ്യ അവിടെ ദഅവത്ത് ഗവൺമെന്റിനെ നേരിട്ട് നടത്തുന്നതാ, അല്ലെങ്കിൽ ഗവൺമെന്റ് അർദ്ധ സർക്കാർ സ്ഥാപനമായ കോഓപ്പറേറ്റീവ് ഓഫീസുകൾ മുഖേന നടക്കുന്നതാണ്, അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഉള്ള കെ എൻ എമ്മിന്റെ എല്ലാ സർക്കിളറും അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച എങ്ങനെ ഉണ്ടാവും? പല ജാലിയാത്തുകളിലും ഇന്ന് നമുക്ക് സ്വാധീനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പ്രബോധനങ്ങൾക്ക് അവിടെ തടസ്സം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ അറിയോ, നാഷണൽ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അപ്പൊ അടുത്ത കാലത്ത് ഉണ്ടായതാ സൗദിക്ക് മൊത്തൊരു കമ്മിറ്റി. അപ്പൊ നിങ്ങൾ വിചാരിക്കും എല്ലാ ഇസ്ലാഹി സെന്ററിലെയും പ്രതിനിധികൾ മീറ്റിംഗ് കൂടിയിട്ട് തെരഞ്ഞെടുക്കണായിരിക്കും. ഏയ്, ഇസ്ലാഹി സെന്ററിൽ അറിയുന്നില്ല, ഇവിടുന്ന് ഒരൊറ്റതാ ഇക്കൊല്ലത്തെ നാഷണൽ കമ്മിറ്റി, അത് ഇവിടുന്നുണ്ട്, അങ്ങോട്ട് അടിച്ചേൽപ്പിക്കലാണ്, അത് സ്വീകരിച്ചോളണം. പോഷക സംഘടനയല്ലേ അങ്ങനെ വരണമെന്നാ ഇപ്പൊ പറയുന്നത്? അദ്രഹമാൻ സലഫി പറയണത് ഇങ്ങനെ വരണം, എല്ലാ പോഷക സംഘടനയും നമ്മൾ നാലാളങ്ങ് തീരുമാനിച്ചിട്ട് ഞമ്മളങ്ങ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഞമ്മളങ്ങ് പറയും എല്ലാരും സ്വീകരിച്ചോളണം. അതപ്പോ നാഷണൽ കമ്മിറ്റി അത് അവിടെ ഇരിക്കട്ടെ, നിങ്ങളെ കമ്മിറ്റിയാണ്, ഞങ്ങൾക്ക് എന്തായാലും കുഴപ്പമില്ല. പക്ഷേ തൗഹീദ് നിങ്ങൾ നശിപ്പിച്ചു, നിങ്ങൾക്ക് തൗഹീദ് ഇല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, തീരുമാനമായിട്ടില്ല. ജംഇയ്യത്തുൽ ഉലമ വട്ടങ്ങിറങ്ങുകയാണ്. സക്കരിയ സുലൈ കൊല്ലത്ത് എന്ന് പറഞ്ഞ എന്താ അറിയോ, ടി പി അബ്ദുള്ള കോയ മദനി പ്രസിഡന്റിനെ വിളിക്കണു, ടി പി നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് നിങ്ങളെ നാടായ കടലുണ്ടിയിൽ മാത്രമേ ഞാൻ ഇടൂ. അതവിടെ നമുക്കൊന്നുമില്ല, പ്രസംഗം തുടരട്ടെ അല്ലേ. എല്ലാ സ്ഥലത്തും ഇനി ഞാൻ ഇതിനിടയ്ക്ക് മടവൂരികളെ കൂടി പറയാം, ഇതിങ്ങനെ ജോറായി നടന്ന മടവൂരികള്. ഇവിടെ നമ്മളെ കോഴിക്കോട്ട് ബഹുജന കൺവെൻഷൻ നടത്തിയിട്ട് പറഞ്ഞു സ്പെഷ്യൽ കൺവെൻഷൻ, ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങൾ തൗഹീദിൽ ഒന്നാണ്, അതുകൊണ്ട് ഞങ്ങളാ യഥാർത്ഥ മുജാഹിദ്. പൊളിച്ച് കയ്യിൽ കൊടുത്തില്ലേ, നിങ്ങളെ തൗഹീദ് എവിടെ പോയി? ഒരു സുല്ലമിന്റെ അഭിപ്രായം മറ്റേ സുല്ലമി മുസ്ലിം വായിച്ചു വായിച്ചു ആ സ്വഭാവം കൊണ്ടുത്തോളൂ, ഞാൻ പറഞ്ഞു തരങ്ങൾക്ക് ഓരോന്നും വിശദീകരിച്ച് എല്ലാം ഒരു സുല്ലമിന്റെ അഭിപ്രായം അനുസരിച്ച് അടുത്ത സുല്ലമി മുശരിക്ക്. ഇതൊക്കെ മടവൂരികളെ, മടവൂരികളിൽ പിന്നെ ഓരോരുത്തർക്ക് ഓരോ മതകം, സലാം സുല്ലമിന്റെ മതകമല്ല മറ്റേ സുല്ലമി, അയാളെ മതകമല്ല ഇയാൾക്ക്, ഒക്കെ പോയി. തൗഹീദ് എന്താണെന്ന് അറിയില്ല. സി പി സിപ്പൂനെ കൊണ്ടുവാ, സി പി ഉമർ സുല്ലമി, നമ്മളെ കോഴിക്കോട് ഈ അടുത്ത് നടന്ന ബഹുജന പരിപാടിയിൽ സ്പെഷ്യൽ കൺവെൻഷനിൽ സംസാരിക്കുന്നു ആര്? സി പി ഉമർ സുല്ലമി, രണ്ടത്താണിക്കാരൻ മോലി. അയാള് ഉണ്ടോ? 510 കൊണ്ടുവാ. സി പി ഉമർ സുല്ലമി അയാൾ പറയുന്നത് കേട്ടോ, തൗഹീദ് മനസ്സിലായത് ഞമ്മക്കാണ്, മനുഷ്യ കഴിവിനപ്പുറത്തുള്ള ഏത് കാര്യം അള്ളാഹുവോട് മാത്രമെന്നാ ഞമ്മൾ പണ്ടേ പറഞ്ഞത്. അതാരി പറഞ്ഞ് പറഞ്ഞു തന്നെ ഉറപ്പുണ്ടോ? എല്ലാവർക്കും ആ അഭിപ്രായമാണോ? പറയണ്ടേ നിങ്ങൾ മറുപടി. നിങ്ങളെ കൂട്ടത്തിലുമുണ്ട് രണ്ടും, ജിന്നുവാദികളുണ്ട് പിന്നെ ഇൻസുവാദികളുണ്ട്. സൗകര്യത്തിന് വേണ്ടി പറയാണ്, സി പി എന്ന് ഇടപെടട്ടെ ആദ്യം. Thank you.
ഞങ്ങൾ മടപൂരികൾ, ഞങ്ങൾ പറയുന്നത് മനുഷ്യ കൈവിന്റെ അപ്പുറത്തുള്ളത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. സക്കരിയാസലായി അത് മാറ്റി, സൃഷ്ടികളുടെ കഴിവ് എന്നാക്കി മാറ്റി. എടുക്കൂ, സക്കരിയാനെ കൊണ്ടൊന്നും നിങ്ങൾ വിടൂല. സക്കരിയാനോട് ഇരിക്കട്ടെ, ഇത് നിങ്ങളെ നേതാവല്ലേ? പറയണം മടപൂരികളെ മറുപടി. മറുപടി പറയാൻ നിങ്ങളെ വിടൂല. ശബാബിന്റെ ചീഫ് എഡിറ്റർ നിങ്ങളുടെ മുഫ്തി ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മലയാള ബുക്കാദ്, അയാൾ ഇതിൽ പറയുന്നു, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ്. പറഞ്ഞില്ലേ നിങ്ങൾ എവിടെ എത്തി നിങ്ങൾ? അപ്പൊ നിങ്ങളെ കൂട്ടത്തിലുണ്ട് മുശരിക്കുണ്ട് മുവഹീദ്. ഇനി നിങ്ങൾ നോക്ക്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കോടമ്പുയ സംവാദത്തിലേക്ക് ഞാൻ വരാം. അവിടെ അതല്ലേ സംഭവിച്ചത്? വന്നു നോക്കുമ്പോ ആദ്യമൊക്കെ മുജാഹിദികൾ കൈയടിച്ച്, കൈയടിച്ചപ്പോ ഫൈസൽ ഹസ്സൻ പറഞ്ഞു, കൈയടിക്കൽ മുശരിക്കിങ്ങളെ സ്വഭാവമാണ്. അപ്പൊ പിന്നെ അല്ലാഹു അക്ബർ, സക്കരിയ ഹസ്സനായി പറയുന്നു കേട്ടോ, അല്ലാഹു അക്ബർ എന്ന് പറയല് ഖുറാഫികളെ സ്വഭാവമാണ്. ഒക്കെ ഇങ്ങക്ക് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ തരാം, സക്കരിയ ഹസ്സനായി പറഞ്ഞു. എന്നിട്ട് ഞാന് മൂവാറ്റുപുഴ സംവാദം എന്താണെന്ന് ചെറിയ മട്ടത്തിൽ പറഞ്ഞു നമുക്ക് നിർത്താം. വേണോ? എല്ലാം മുജാഹിദ് എന്ന് പറഞ്ഞ സാധനം ഇനി ഒരു ലോകത്തുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് മൗലവി പറഞ്ഞത്, ആ പേരെന്നെ മാറ്റാൻ പോവാണ്, നമുക്കതൊരു അപമാനമാണ്. അത് ഞങ്ങൾ ഇവിടെ അവിടെ എത്തി, ഇവര് തുറന്നു പറഞ്ഞു, ആ പേര് നമുക്ക് അപമാനമാണ്, ഞങ്ങളത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പേര് മാത്രം മാറ്റിയാൽ പോരാ, ആശയം മാറ്റിയിട്ട് ഈ കേരളക്കാരെ സിർക്കില്ല നിങ്ങൾ രക്ഷപ്പെടുത്തണം. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താ ഗ്രൂപ്പ് മീറ്റിംഗിന് ശേഷം ഉണ്ടായത്? സംഘടനാ സംവിധാനങ്ങളെയൊക്കെ നോക്കുകുത്തിയായിക്കി ഒരു കോക്കസ് അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം. ശൂറ എന്നത് ഇവിടെ അട്ടിമറിക്കപ്പെട്ടു. ഒക്കെ തീരുമാനം വരിക, അതിങ്ങനെ പറയുക, വായിച്ച കേൾക്കുക, പോവുക. ഒരു ചർച്ചയില്ല, എവിടെയും ചർച്ചയല്ല. ചർച്ചക്കാരിൽ എണീറ്റുണ്ടായിരിക്കണം അവിടെ അറിയും. അപ്പൊ അതുണ്ടായത് തനിച്ച ഗുണ്ടായിസാണ് കഴിഞ്ഞ കൗൺസിൽ ഉണ്ടായത്. ആരെങ്കിലും എണീറ്റ് സംസാരിക്കും, ഇരിക്കണം അവിടെ. പിന്നെ ഖുറാഫികളെ മാതിരി പ്രസംഗത്തിൽ അല്ലാഹു അക്ബർ നിങ്ങൾ എങ്ങനെയും കേട്ടണോ? ഇങ്ങനെ കൗൺസിൽ തെക്കുബീർ അല്ലല്, ഏയ് സക്കരിയ സലാഹിയുടെ വഴി പിന്തുടർന്നവർക്ക് അവർക്കും ഇത് തന്നെയായിരിക്കും അവരുടെയും ഗതി എന്ന് മനസ്സിലാക്കണം. അല്ലാഹു അക്ബർ, ഏയ് കണ്ടോ, ഈ തരത്തിൽ തനിച്ച ഖുറാഫി ശൈലിയിലേക്ക് പോയി ഒരു കൂട്ടം ആളുകളെ. അപ്പോ അതാ ഞങ്ങൾ ഇപ്പൊ കോടമ്പുഴയിൽ ചെയ്തത്. സംഗതി എന്താണെന്നറിയോ, നമ്മൾ കോടമ്പുഴ സംവാദം ഉപയോഗിച്ചത് മടവൂർ വിഭാഗത്തെ മുജാഹിദിന് രണ്ടുകൊണ്ടും തെളിയിക്കാൻ തന്നെ. അതുകൊണ്ട് നമ്മള് വിഷയാവതരണത്തിൽ തന്നെ ഒന്നരായ ഫൈസൽ ഹസ്സനി ജിന്നിലേക്കും സിഹ്റിലേക്കും കടന്നപ്പോ മുട്ടി ഉറച്ചു പറച്ചോനെ, ഇത് ജിന്നിപ്പ പണ്ടൊക്കെ നമ്മള് കുറെ പ്രസംഗിച്ച മറ്റവർക്കെതിരെ, ഇപ്പൊ ജിന്ന് ഇങ്ങോട്ടും വരികയാണോന്നായി പേടി. അപ്പൊ പറഞ്ഞ് വിഷയം എത്തിപ്പെട്ടല്ല, പണ്ട് കുറെ ഓലി പറഞ്ഞതാ ആര് കായ്ക്കുന്ന ടീമും, ഞങ്ങൾ അവിടെ പഠിപ്പിച്ചു പഠിച്ച് വിഷയം പഠിപ്പിച്ചു, ഇപ്പോലെ പറാക്കി ഞങ്ങൾ പണി തുടർന്നോളാം. വിഷയത്തിപ്പെട്ടതല്ലാതെ ഏ വിഷയം മരിച്ചു പോയാലെ വിളിക്കലാണ്, ചങ്ങാരി മരിച്ചു പോയാലെ വിളിക്കൽ ശിർക്ക പറയാനുള്ള കാരണം എന്താ? പറയും എന്താ കാരണം? അത് അഭൗതികാണ്. അതന്നെ അതന്നെ അങ്ങനെ വിഷയം, ഒരു വിഷയത്തിന്റെ മർമ്മ കാരണം. ഒരു കള്ള് ഹറാമാണ്, എന്താ കാരണം? ഖുർആനിൽ പറഞ്ഞ കള്ള് ഇന്നുള്ള നമ്മളെ ബീറു തൊല്ലല്ലോ, അത് ഹറാമാകാനുള്ള കാരണം എന്താ? ഖുർആനിൽ പറഞ്ഞ കള്ള് ലഹരി ഉണ്ടാക്കുന്ന വസ്തുവാണ്, അത് വടിയുണ്ട്, അതുകൊണ്ടല്ലേ ഹറാമായത്. ഇതുപോലെ അഭൗതികമാണ്, അദൃശ്യമാണ്, കാണാത്ത സഹായമാണെന്ന് പറഞ്ഞിട്ടാ നിങ്ങൾ ശിർക്കാക്കിയത്, അവിടെയാ നിങ്ങൾ പിടിച്ചത്. കോടമ്പുയ സംവാദത്തിന്റെ വിഷയാവതരണത്തിൽ ഫൈസൽ ഹസ്സനി ആ പോയിന്റ് കൃത്യമായി പറയുന്നുണ്ട്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോ, കോടമ്പുയ സംവാദത്തിൽ. എന്നിട്ട് അവിടെ സിഡി ഫുൾ വാങ്ങിക്കേട്ടോ, ഒരുപാട് വിഷയങ്ങൾ നല്ല മനസ്സുകൊടുത്ത് കേൾക്കണം, ഒരുപാട് വിഷയം. ഔദ്യോഗികം, അദൃശ്യം, മറഞ്ഞ മാർഗം, ഇതൊക്കെ കറ്റടി ഉണ്ടാക്കിയതിന് ഫലം കോടമ്പുഴയിൽ വെച്ച് ഈ അടവൂരികൾ അനുഭവിച്ചു. ഫൈസൽ ഹസ്സനിയുടെ വിഷയാവതരണത്തിൽ കേട്ടോ. ഇരുവിഭാഗവും അവരുടെ വാദങ്ങൾ വ്യവസ്ഥയിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്താ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന
ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതും ശിർക്കുമാണ് എന്നാണ് മുജാഹിദുകൾ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇതിന് സുന്നിപക്ഷം മറുവാദമായി എഴുതിയിരിക്കുന്നത്, ഇസ്തിഗാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലം ഉള്ളതും ശിർക്കല്ലാത്തതുമാണ് എന്നല്ല, മറിച്ച് ബദരീങ്ങളെ കാക്കണേ, മുഹിദീൻ ശൈഖ് രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഗാസ എന്ന പേരിൽ നടത്തുന്ന സഹായാർത്ഥന ഖുർആൻ അള്ളാഹു അല്ലാത്തവരോട് അരുതെന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ല എന്നാണ്. അതിനാൽ അത് ശിർക്കുമല്ല. അപ്പോൾ ഖുർആൻ അള്ളാഹു അല്ലാത്തവരത് ചെയ്യരുത് എന്ന് പറഞ്ഞ ദുആ ഉണ്ട് എന്ന വിഷയത്തിൽ തർക്കമല്ല. ആ ദുആ എപ്പോഴാണ്, ആ തേട്ടം എപ്പോഴാണ് ശിർക്കാകുന്നത് എന്നതാണ് പ്രശ്നം. ഈ തേട്ടം ശിർക്കാകുന്നതിൻ്റെ മാനദണ്ഡം, മുജാഹിദുകൾ അത് ശിർക്കാണെന്നാണല്ലോ പറയുന്നത്, അത് ശിർക്കാണ് എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡം അവർ തന്നെ അവരുടെ പുസ്തകങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണം മാത്രം ഞാനിവിടെ വായിക്കണം. ഇത് ഇസ്ലാമിൻ്റെ ജീവൻ എന്ന് പറയുന്ന കുഞ്ഞീദ് മദനി എഴുതിയ പുസ്തകമാണ്. അവിഭക്ത മുജാഹിദുകളുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. ഇബാദത്ത് അർപ്പിക്കപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനം പറയുന്നു, ഇബാദത്ത് എന്നത് വിപുലമായ ഒരു സാങ്കേതിക പദമാണ്. അഭൗതികമായ മാർഗത്തിൽ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണവും ദോഷവും വരുത്തുവാൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ട് എന്ന വിശ്വാസമാണ് ഇബാദത്തിൻ്റെ ഉറവിടം. അഭൗതികമായ നിലക്ക് ഏതെങ്കിലും ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ശക്തിക്ക് വഫാത്തായി പോയ മഹാന്മാരോട് ചോദിക്കാൻ ശിർക്കാൻ ഇവര് പറയാനുള്ള കാരണം മരിച്ചു എന്നതല്ല, പിന്നെ മരിച്ചവരെ നമ്മൾ കാണുന്നില്ല, അഭൗതികമാണ് എന്നുള്ളതാണ് അല്ലേ. ആ കാരണം വെച്ച് നോക്കുമ്പോ അഭൗതിക മാർഗത്തിലൂടെയുള്ള എല്ലാ സഹായ പ്രതീക്ഷവും ശിർക്കും. അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരികേശമിട്ട വെള്ളം കുടിച്ചു. അപ്പൊ തിരികേശമുള്ള വെള്ളം കുടിച്ചാൽ രോഗം മാറുന്നു, എങ്ങനെ മാറാൻ നമുക്ക് അറിയുന്നുണ്ടോ? ഇല്ല, അഭൗതികമാണ്. അപ്പൊ ബർക്കത്തെടുത്ത ശിർക്കായി. വരികയാണ് ജിന്നിനോട് സഹായം തേടി, ജിന്നിനെ കാണുന്നില്ല, ശിർക്കായി. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ അവിടുത്തെ ആധാർ കൊണ്ട് ബർക്കത്തെടുത്തത് മുഴുവൻ ശിർക്കായി. സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. ഇനി ശിർക്കല്ലാത്ത ഒരു സംഗതി വരത്തിലുണ്ടാവില്ല. ഈ വാദത്തിന്റെ വിഷയാത് ജനങ്ങൾ പഠിക്കണത്. കാരണം തെറ്റിയാ ഒക്കെ പോയില്ലേ, പോയി. അപ്പൊ ഈ ഇതാരുണ്ടാക്കിയതാ? ഈ അഭൗതികം തന്നെ സംഗതി. അത് ഈ റഷീദ് ഇരിലാറിന്റെ സാധനം ഉണ്ടാക്കിയതാ. സുല്ലമി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞമ്മളല്ലാതെ ഇത് ആരും മുമ്പ് പറഞ്ഞിട്ടില്ല. അതും അയാൾ എഴുതിയിട്ടുണ്ട്. അത് അവിടെ അടുക്കളയിൽ വെച്ചാൽ മതി എന്നാണ് ഞാൻ ഇനി പറയാം. ആ കാരണത്തെ നമ്മൾ നശിപ്പിച്ചു. ഇനി ഒന്നുകൂടി അത് വിശദീകരിക്കുന്നത് കേട്ടോ. വിഷയാവതരണത്തിൽ എത്രത്തോളം സലാം സുലൈമി പറഞ്ഞു പറഞ്ഞ് എന്താ പറഞ്ഞറിയോ? മലക്ക് നമ്മളെ സഹായിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ കാഫിറാവും, സഹായം തേടണമില്ല. എന്താ പോല കാഫിറിന്റെ കുരാവ്? മലക്ക് സഹായിക്കാൻ പറയല്ല, മരണപ്പെട്ടവർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും തന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തന്നെ സഹായിക്കുവാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചു, അല്ലെങ്കിൽ ഇവരെ വിളിച്ചു തേടുന്നവരെ സഹായിക്കുവാൻ അള്ളാഹു കൽവി നേടിയിട്ടുണ്ടെന്ന് വിശ്വസിച്ച് ഇവൻ വിളിച്ചു തേടാതെ ജീവിച്ചു, എന്നാലും വിളിച്ചു തേടിയിട്ടില്ല, പിന്നെ സഹായിക്കുന്നു വിശ്വസിച്ചിട്ടുള്ളൂ, എന്നാലും ഇവന്റെ വിശ്വാസത്തിൽ ശിർക്ക് വന്നു. വിളിച്ചു തേടുകയോ പൂജ നടത്തുകയോ ചെയ്താൽ വിശ്വാസത്തോടൊപ്പം കർമ്മത്തിലും ശിർക്ക് വന്നു, അല്ലെങ്കിലോ വിശ്വാസത്തിൽ ശിർക്ക് വന്നു. അപ്പൊ ആർക്കാ പേശത്തിൽ ലഹു ദൈവത്തിൽ ഹക്ക് എന്ന് മാത്രം ഓതിട്ട് നിന്നാ പോരാ, ബാക്കിയും കൂടി ഓതി. അപ്പൊ ആരും ശിരിക്കാവും, ചെറിയ മുണ്ട മുശിരിക്കാവും. അപ്പൊ ആരും ശരിക്കാകും, ബാക്കിയുള്ള നിങ്ങളുടെ ശബാബിലെ എത്ര എത്ര എഴുത്തുകാരുണ്ട്, ഓരൊക്കെ മുശരിക്കാകും. പിന്നെ ആരും ശരിക്കാവും എന്നറിയോ? ഇപ്പോ പ്രസംഗിച്ച ലത്തീഫ് മൗലവി മുശരിക്കാവും. അതെങ്ങനെ? കാരണം ഇത് തസ്തഗീസൂന റബ്ബക്കും തന്നെ, റബ്ബിനോട് സഹായം ചോദിച്ചിട്ട് എന്താ റബ്ബ് ചെയ്തത്? മലക്കുകളെ ഇറക്കി സഹായിച്ചു പറഞ്ഞില്ലേ, അല്ലേ? മലക്കുകൾ സഹായിക്കുന്ന വിശ്വസിച്ച കാഫിറാവുന്നല്ലേ പറഞ്ഞത്, അല്ലേ? മൗലവി ഇങ്ങനെ വൈരുദ്ധ്യം പറയാൻ എന്തു പറ്റി നിങ്ങൾക്ക്? അതാണ് വിഷയം അവതരിപ്പിക്കുന്ന ആള് മുശരിക്കാവുമ്പോ പിന്നെ മറ്റാൾ മോഹിതാവും, മറ്റാൾ മോഹിതാവുമ്പോ ഇയാൾ മുശരിക്ക. ആകപ്പാടൊരു ശിർക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബദറിലെ മലക്ക് വന്നു പറഞ്ഞ മുശരിക്കായി. എന്താ മലക്ക് സഹായിക്കുന്നു വിശ്വസിക്കാൻ പാടില്ല, വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. എന്തൊരു ശിർക്കാ പതി.
ഇനി ഇതിൽ പറയുന്ന കിട്ടി ചെറിയ മുണ്ടത്തിന്റെ ബുക്ക്. ജബ്ബാർ മൗലവി എന്താണോ പറഞ്ഞത് അതെന്നെ ജിന്നു പറഞ്ഞു. ഞാൻ വായിച്ചാലേ കേട്ടോ. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ അസഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ആരേ? ജബ്ബാർ മൗലവി. ജബ്ബാർ മൗലവി ഇസ്ലായിൽ പറഞ്ഞു ഇത് ചെറിയ മൊണ്ട അബ്ദുള്ള മീദ് മദനി മടവു എന്റെ നേതാവ്. അപ്പൊ അതിലും ജിന്നി ഗ്രൂപ്പ് വന്നു. നമ്മളിത് പറഞ്ഞു ഇവരോട്, ഇത് നിങ്ങളെ പുസ്തകമല്ലേ, ഇയാൾ മുശ്രിക്കാണോ? അപ്പൊ ഇയാൾ എന്താ പറഞ്ഞറിയാം, വിഷയല്ല വിഷയം, നിങ്ങളെ മരിച്ചവരോട് തേടലാണ്, നടക്കൂല. നമ്മൾ പറഞ്ഞു ഇതാ മട്ട എടുത്തത് സംവാദത്തിൽ. നമ്മൾ പറഞ്ഞു മട്ടാഞ്ചേരിയിലൊക്കെ ഞങ്ങൾ കായക്കൊടിയോട് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു അതേ വിഷയത്തിലാണ് ഞങ്ങൾ പെട്ടത്. വേമ്പക്ക് വേമ്പക്ക് ചോദ്യകർത്താക്കളുടെ റെഡി ആയിക്കോ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇൻഷാല്ലാ വാദപ്രതിവാദം അതിൻ്റെ റൂട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഇനി പിളരാത്തതായൊരൊറ്റ മുജാഹിദുമില്ല എന്നിവിടെ ഞങ്ങൾ തെളിയിക്കാൻ പോവുക തന്നെയാണ് ഇൻഷാല്ലാ ഇവിടെ ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ പറയുന്നു, അണ്ടിയോട് അടുത്തപ്പോഴാണ് മാങ്ങയുടെ പുളി അറിഞ്ഞത്. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഹനീഫ് മൗലവിയോട് ഞങ്ങൾ അന്ന് മട്ടാഞ്ചേരിയിലും ചക്കരപ്പറമ്പിലും ഏറ്റുമുട്ടിയത് എത്ര സ്ഥലത്ത് ക്ലിപ്പിട്ട് പ്രസംഗിച്ചതാണ് അലിമദനി? നമ്മുടെ കരിമ്പിലാക്കൽ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തായിരുന്നു നിങ്ങൾ കായക്കൊടിക്കെതിരെ കണ്ട കുറ്റം? ജിന്നിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞില്ല എന്നതായിരുന്നു അല്ലേ? ഇപ്പൊ എന്തായി? ഇപ്പൊ മൂപ്പര് പറയാ വിഷയത്തിന് പുറത്താണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നു പറയുന്നത്. സംവാദം കൊണ്ട് കാര്യം ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, നമ്മളെ മുജാഹിദ് പ്രവർത്തകർ ഫസ്റ്റ് കൈകൊട്ടി, ഇപ്പൊ തക്ബീറിലെത്തിയിരിക്കുന്നു. ഇൻഷാ അല്ലാ നിങ്ങളെ ഞങ്ങൾ ഇസ്തിഗാസയും ചെയ്യിപ്പിച്ചേ ഇവിടെ നിന്ന് വിടുകയുള്ളൂ. ഇരിക്കട്ടെ, ഇത് നിങ്ങളുടെ സലാം സുല്ലമി എഴുതിയത്, നിങ്ങളുടെ മുഹദ്ദിസ് എപ്പോഴാ എഴുതിയത്? മട്ടാഞ്ചേരി സംവാദത്തിൽ ഞങ്ങൾ അവരോട് ചോദിച്ചു ജിന്നിനെ കുറിച്ച്, മറുപടി പറഞ്ഞില്ല. അന്ന് നിങ്ങൾ പ്രസംഗിച്ചു, മറുപടി പറയേണ്ടിയിരുന്നു. കാരണം ജിന്നിനോട് സഹായം തേടുന്നിടത്തും മരിച്ചവരോട് തേടുന്നിടത്തും രണ്ടും കാരണം ഒന്നാണ്, അതുകൊണ്ട് പറയേണ്ടിയിരുന്നു എന്ന് നിങ്ങൾ അന്ന് അവർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന്റെ രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞാൽ വഫാത്തായി പോയ മഹാന്മാരോട് സഹായം തേടുന്നത് എന്തുകൊണ്ട് ശിർക്കാണ്? എന്തുകൊണ്ട് ശിർക്കാണ്? അത് അഭൗതിക മാർഗത്തിലുള്ള സഹായമായതുകൊണ്ട് അല്ലേ? ശരിക്കും ശ്രദ്ധിച്ചോളൂ. അപ്പോ ഇവര് ശരിക്കും പ്രതിരോധത്തിലായി. ഇവർ ചോദിച്ചു ഇതേ ചോദ്യം, പണ്ട് കായക്കൊടി ചോദിച്ച ചോദ്യം, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാൻ ഖുർആനിൽ തെളിവുണ്ടോ? നമ്മൾ പറഞ്ഞു നിങ്ങൾക്കിത് ചോദിക്കാവകാശമില്ല, നിങ്ങളെ ചെറിയ മുണ്ടവിത എഴുതി വെച്ചിരിക്കുന്നു ജിന്നുകളോട് തേടാം. അപ്പൊ നമ്മള് ജിന്നുകളോട്, ഞങ്ങളെ ഔലിയാക്കളോട്, നിങ്ങൾ ജിന്നുകളോട് എന്താ വ്യത്യാസം? മറുപടി പറ അല്ലെ, ബുക്ക് ഞങ്ങളുടെ അല്ലെന്ന് പറ, ചെറിയ മുണ്ട ഞങ്ങളുടെ അല്ലെന്ന് പറ. ഇയാൾ പറഞ്ഞു ചെറിയ മുണ്ട ഞങ്ങളാൾ തന്നെയാണ്. ശരി, അപ്പൊ ജിന്നിനോട് സഹായം തേടാറുണ്ടോ? മുണ്ടാണ്, മിണ്ടിയില്ല. പിന്നെയും നമ്മൾ പറഞ്ഞു ഇനി ആയത്തല്ലേ ഞങ്ങൾ പറഞ്ഞത്, അത് ഞങ്ങൾക്ക് വേണ്ടി പറയാം. കൊടുത്തു ആയത്ത്, നമ്മൾ കോട്ടക്കൽ സംവാദത്തിൽ പണ്ട് പറഞ്ഞ ആയത്ത്, നിങ്ങൾക്ക് സിഡി കാണണം മുഴുവനും. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങളോട് അല്ല പറയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ വിളിക്കണം, മദബോടെ വിളിക്കണം, ഉന്തുർന എന്ന് പറയണം. അപ്പൊ മൗലവി ചോദിച്ചു എല്ലാ കാലത്തേക്കും എവിടെ? നമ്മൾ പറഞ്ഞു നിന്റെ തഫ്സീർ ആയ തഫ്സീറുൽ മനാറെടുക്ക്, അതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് റസൂലിന്റെ കാലത്തുള്ളവർക്ക് മാത്രമല്ല എല്ലാ കാലത്തുള്ളവർക്കും ബാധകമാണ്. മിണ്ടാൻ കഴിഞ്ഞില്ല. പിന്നെയും നമ്മൾ പറഞ്ഞു ഖുർആൻ ഇത് പറഞ്ഞു എന്ന് മാത്രമല്ല, സ്വഹാബിയായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ തങ്ങളെ കാലത്ത് ഉസ്മാൻ ഇബ്നു ഹുനൈഫ തങ്ങൾ എന്ന സ്വഹാബി വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തു അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യാൻ. അതും പറഞ്ഞു ഒരു മിണ്ടാട്ടില്ല. സലാം സല്ലം ഇപ്പൊ പറഞ്ഞു ഞാനാണെങ്കിൽ വൈഫാന്നെങ്കിലും പറഞ്ഞിരുന്നു അടവൂരിന്റെ നേതാവേ. അയാൾ പറയാ ഞാൻ ഈ കിതാബൊക്കെ അടയാളം വെച്ച് പോയത് എന്നെ ഓല കൂട്ടാതെ പോയതാണ്, ഞാൻ എന്താ ചെയ്യാ? ആ ഹദീസ് ദൈഫാന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഈ ആയത്തിന് ഞാൻ മറുപടി പറഞ്ഞിരുന്നു, എന്താ ചെയ്യാ? പിന്നെ ചെറിയ മണ്ണ മുശ്രിക്കല്ലേ എന്ന് ചോദിച്ചപ്പോ എഴുന്നേറ്റ് നിന്ന് മുശ്രിക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാ സലാം സല്ലം പറഞ്ഞു. പക്ഷെ എന്താ ചെയ്യാ, ഇവര് വലിയ ആളുകളായി പോയിട്ട് ഒരു എല്ലാ ശിർക്കും സമ്മതിച്ചു പോന്നു.
അവസാനം നമ്മൾ വീണ്ടും ചോദിച്ചു ചെറിയ മുണ്ടത്തിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്. പിന്നെ നമ്മൾ ചോദിച്ചു അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായം ശിർക്കാണെങ്കിൽ റസൂലുള്ളാഹി തങ്ങളുടെ ആസാറുകൾ കൊണ്ട് ബർക്കത്തെടുത്ത സ്വഹാബികൾ മുശ്രിക്കാണോ? മുശ്രിക്കാണോ? ബർക്കത്തെടുക്കാമെന്ന് പറഞ്ഞ സി പി ഉമർ സല്ലമി മുശ്രിക്കാണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ റഹ്മത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ മുശ്രിക്കാകുമെന്ന് സുല്ലമി മുശ്രിക്കാണോ? ഖുർആൻ ശിർക്കിന്റെ ഗ്രന്ഥമാണോ? ചോദ്യങ്ങൾ ഒന്നിനു പിന്നിൽ ഒന്നായി വന്നു. മൗലവിമാർ ഗതിമുട്ടി. അവസാനം ഒരു തട്ടിപ്പ് കരിമ്പിലാക്കൽ ഒപ്പിച്ചു. അതെന്താണെന്നറിയോ? എന്താ? ഒരു പച്ചക്കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്തായിരുന്നു കള്ളം? അൽഹംദുലില്ലാഹ് അഹ്സനിദാ സമ്മതിച്ചിരിക്കുന്നു, മഹാന്മാരോട് സഹായം തേടൽ ശിർക്കാണെന്ന് അഹ്സനി സമ്മതിച്ചു. നമ്മളെ ജീവിതത്തിൽ സമ്മതിക്കാൻ പോകുന്ന ഹരിയാണോ? അപ്പൊ പച്ച നുണ ഉടമ്പൊഴിയിൽ വെച്ച് നുണകളുടെ ഘോഷയാത്രയിൽ നുണ ഒന്ന് കേട്ടോളൂ. ഇപ്പോ സംഗതി മുതലായി മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തൽ ശിർക്കാണ് എന്ന് അഹസനി സമ്മതിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് എന്ന കാരണം കിട്ടിയാ മതി. മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തൽ ശിർക്കാണ് എന്ന് അഹസനിമാർ സമ്മതിച്ചിരിക്കുന്ന ഈ വാദ പ്രതിവാദം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ഇത് സക്കരിയുടെ മുട്ടത്ത് കാട്ടിയ സംഗതി മുതലായി. എന്താണെന്നറിയോ? ഒരു പണി ഒക്കണില്ല എന്ന് കണ്ടപ്പോ പിടിച്ചു. പിടിക്കാക്കാൻ പറ്റുമോ? പിന്നൊന്ന് വിടാൻ പറ്റും? സക്കരിയ സക്കരിയനെ നമ്മുടെ ഉസ്താദ് പിടികൂടിയ പോലെ പിടിച്ചു. ഇയാളെ നമ്മൾ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു എന്നല്ലേ പറഞ്ഞേ, ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. എടുക കേട്ടോ, അടുത്ത് ഇനിയുള്ള മറുപടി കേട്ടോ. പിടിച്ചു പോനെ. അല്ലാഹു അക്ബർ, നിങ്ങൾ പറ നിങ്ങളെ വിടാൻ പോകുന്നില്ല. പച്ച നുണ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. കളവും മാത്രം പറയുന്നവർ. ഇനി ഇന്ന് വിടൂല. തെളിയിക്ക്. മധ്യസ്ഥന്മാരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഞാനിവിടെ മഹാന്മാരോട് സഹായം തേടൽ ശിർക്കാണെന്ന് ഞാൻ സമ്മതിച്ചു എന്നല്ല പറഞ്ഞു. എടുക്ക് ബാക്കി കാര്യം പിന്നെ. കാണിക്കണം, സീഡി കാണിക്കണം. നിങ്ങൾ കള്ളന്മാരാണ്. തെളിയിച്ചേ ഞങ്ങൾ വിടും. തെളി ആകെ ഹാലളകിലേ ജിന്നെല്ലാം കൂടി ഇളകി. അവിടെ ചർച്ച ചെയ്തു മധ്യസ്ഥന്മാർ. നോണ പറയുമ്പോ ഓർക്കണത് ഞങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച എന്താ അറിയാം? മധ്യസ്ഥന്മാർ അവിടെ രണ്ട് പൗരപ്രമുഖരെ ആളുകളുണ്ട്. അവര് പറഞ്ഞു മൗലവി വ്യവസ്ഥയിലുള്ളത് കൊണ്ടാണ് ആവശ്യപ്പെട്ട എല്ലാവരും ഇരുന്നോളൂ. എന്റെ വാദം മഹാന്മാരോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. മുമ്പ് പറഞ്ഞേ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സമ്മതിക്കുന്നില്ല. ഇവര് പറയാനുള്ള കാരണല്ലേ നമ്മൾ ചോദിച്ചത് അല്ലേ? സമ്മതിക്കുന്നില്ല. ഇവര് പറഞ്ഞു ഞങ്ങൾ ഒരു നിലക്കും സമ്മതിക്കൂല, ടേപ്പ് തുറക്കാൻ തന്നെ അനുവദിക്കില്ല. ടേപ്പ് തുറക്കാൻ അനുവദിക്കൂല. അപ്പൊ പറഞ്ഞു ഞങ്ങൾ നിർത്തിപ്പോളാം. നിർത്താളൊരു പുതിയ അറിവോ? നിർത്തിപ്പോയിക്കോളാം. എന്നാലും വേണ്ടി അത് ടേപ്പ് എന്തായാലും ഇവിടെ റെക്കോർഡ് ചെയ്ത് വിടാൻ പാടില്ല. ഭയങ്കര ഭാഷ. നിർത്തിപ്പോവാ ഞാൻ പറഞ്ഞു. അങ്ങനെ നിർത്തിപ്പോ. കുറച്ച് ചോദ്യം കൂടി ഇവിടെ ചോദിക്കാണ്ട്. അതുകൊണ്ട് ഇത് ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോളാ, നിങ്ങൾ കള്ളന്മാരാന്ന് പറഞ്ഞോളാ. ചോദ്യം എടുത്തും വരാനുണ്ട് കേട്ടോ. മധ്യസ്ഥന്മാർ പറഞ്ഞത് കേട്ടില്ല, ഉടനെ നമ്മൾ ഇടപെട്ടു. കേട്ടോളൂ അതിന് ശേഷം നടന്ന പ്രസംഗം. കോടമ്പുഴയിൽ മിനിയാന്നുണ്ടായതാ സി ഡി, നിങ്ങൾ കണ്ടോളൂ. പരിപാടി തുടങ്ങുകയാണ്. എല്ലാവരും ഇരിക്കുക. ക്യാമറയൊക്കെ റെഡിയായോ? ഇനി 42 സെക്കൻഡാണ് സംസാരിച്ചത്. 4 മിനിറ്റിൽ 42 സെക്കൻഡ് സംസാരിച്ചു. സുന്നി ഭാഗത്ത് നിന്ന് നൗഷാദ് അഹ്സനി തന്നെ തുടരുന്നു ബാക്കി സമയം. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ക്യാമറയൊക്കെ റെഡിയല്ലേ? നമസ്കാരം. ബാക്കിയുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് പോകണം. തുടരുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ സ്വഭാവം ഇവിടെ കാണിച്ചിരിക്കുകയാണ്. പച്ച കള്ളം പറഞ്ഞപ്പോ ധൈര്യത്തോടെ നമ്മൾ ആവശ്യപ്പെട്ടു അത് കാണിക്കാൻ. ഇവര് പറഞ്ഞു മരിച്ചാലും കാണിക്കൂല.
കാണിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കൃത്യമായി നമ്മളത് പറഞ്ഞു. വീണ്ടും ദജ്ജാലിനെ കദാബിനെ ഓതിയിട്ട് മുഴുവൻ സമയവും നമ്മൾ ആഘോഷിച്ചു തീർത്തു. ഓടമ്പിയ സംഭവം ഒരു രക്ഷയില്ല എന്ന് കണ്ടപ്പോ അടുത്ത നോണ എന്താ പറഞ്ഞതറിയോ? മുസ്ലിയാരെ, ദജ്ജാലിനെ കദാബുന എന്ന് നിങ്ങൾ ഓതിയില്ലേ? അതിന്റെ ബാക്കിയുണ്ട്. സീമാഹു മുത്തഹലീ മുസ്ലിയാക്കന്മാർ ആൾ പറഞ്ഞതാ. എന്റെ അർത്ഥം എന്താണെന്നറിയോ? ദജ്ജാലിനെ കദാബു വഞ്ചകന്മാർ വരും, അവരെ അടയാളം മൊട്ടടിക്കലാണ്. ഇതിന് അർത്ഥം വെച്ചതാ ഞാൻ പറഞ്ഞു. മൗലവി ആ ഹദീസിന്റെ ബാക്കിയിലുണ്ടെന്നല്ലേ പറഞ്ഞത്? ഓത് ബാക്കി. അപ്പേ അതിന്റെ ബാക്കിയില്ലേ? ഒരാൾ അങ്ങോട്ട് പറഞ്ഞു, ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ലാപ്ടോപ്പ് എടുത്ത് നോക്കണ്ട, ഇല്ലത് രണ്ട്. ആ അത് വേറൊരു ഹദീസിൽ പറഞ്ഞ അർത്ഥം പറയാണ്. നിങ്ങൾ ചിന്തിക്കണം. പിന്നെ ഇവര് പ്രവർത്തകന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. എന്താ നമ്മളും ജിന്നും സീറൊക്കെ ആയോ? എവിടെക്കാ പോക്ക്? സമാധാനിപ്പിക്കാൻ വേണ്ടി എടുത്ത പണി എന്താണെന്നറിയോ? ലാസ്റ്റ് ഘട്ടത്തിൽ ഇനി ഞാൻ വരൂലാന്നായി ഉറപ്പായി. നമ്മുടെ വാദപ്രതിവാദത്തിൽ അവസാനത്തെ ചോദ്യം ഞാൻ ചോദിച്ചു. ചോദ്യം അവിടെ കഴിഞ്ഞു. ഇനി അയാളെ ഉത്തരം മാത്രമേ ഉള്ളൂ, പിന്നെ അവലോകന. ആ സമയത്ത് അയാളെ ഒരു ലോ ഭൂലോകം. അതെ, പിന്നെ നമ്മൾ വരൂലല്ലോ, സമാധാനമുള്ള അയാളൊരു ശബ്ദ, അയാളൊരു വാക്ക് പറഞ്ഞു. മുസ്ലിയാരെ, ചെറിയ മുണ്ടത്തിന് നിങ്ങളവിടെ വായിച്ചില്ലേ? ഇതാ ഞങ്ങളുടെ ശബാബ്, പുതിയ ശബാബ് എന്ന് വായിക്കണ്ടേ മുസ്ലിയാരെ? ശബാബിൽ ഞങ്ങളെ സുല്ലമി തന്നെ അത് തിരുത്തിയിട്ടുണ്ട്. ഭയങ്കര വായന ആ വായിച്ചു പച്ച തോണ പറയണം. കേട്ടോളൂ കേട്ടോളൂ, അന്ന് വായിക്കുന്നു. വ്യവസ്ഥയുമായി നേർക്കുനേരെ ബന്ധമില്ലാത്തതുകൊണ്ടും വേണമെങ്കിൽ അതിന് മറ്റൊരു ചർച്ച ആവാമെന്നതുകൊണ്ടുമാണ്. എന്നാൽ തീരെ അതിനെക്കുറിച്ച് യാതൊന്നും പ്രതികരിക്കാതെ പോയാൽ ഞങ്ങളുടെ പേരിൽ ഒരു വലിയ അപരാധം ബാക്കി നിൽക്കുമെന്നതിനാൽ ഞങ്ങൾ തുറന്നു പറയട്ടെ. 2009ലെ ഷബാബ് അതുകൂടി അസിനിമാർ വായിക്കേണ്ടിയിരുന്നു. മാത്രമല്ല ഏറ്റവും പുതിയ ഷബാബ് ഒന്നുകൂടി വായിക്കേണ്ടിയിരുന്നു. ഈ ഷബാബിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ജിന്നുകളോട് സഹായം തേടുന്നത് തൗഹീദിന് എതിരല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഇതേ ചെറിയ മുണ്ടൻ തന്നെ ജിന്നുകളോട് സഹായം തേടുന്നതും മലക്കിനോട് സഹായം തേടുന്നതും ശിർക്കാണ് എന്ന് ആവർത്തിച്ച് ആണയിട്ട് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ വെച്ചത് വിഷയത്തിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി തന്നെയാണ്. ഏറ്റവും പുതിയ ശബാബിലൂടെ അതേ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി മുഖാമുഖത്തിലെ ചോദ്യത്തിനുള്ള ഉത്തരമായി കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ട ആള് അവിടെ മലക്കോ ജിന്നോ ഉണ്ടാകുമെന്ന് കരുതി അവരെ സഹായത്തിന് വേണ്ടി തേടിയാൽ അവരെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്ന് പുതിയ ശബാബിലൂടെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കേട്ടല്ലോ, ഇത് എഴുതിയത് പുതിയ ശബാബിലൂടെ തിരുത്തിയിരിക്കുന്നു. എന്നാ വാദപ്രതിവാദം നടന്നത്? സെപ്റ്റംബർ 30 അല്ലെ? ഇന്ന് ഒക്ടോബർ മൂന്നല്ലേ? മൂന്ന്. ശരിക്ക് ചിന്തിക്കണം. പുതിയ സഭാഭേദാ സാധനം ഇതാണ്. പുതിയ ഞങ്ങളോട് ചോദിക്കുക, അഹ്സനിമാര് വായിച്ചില്ലേ? ശബാബിൽ വന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? മടപൂരികളെ, നിങ്ങൾ ആത്തർച്ചയാണ് ഞങ്ങൾ കലക്കുന്നത്. ശരിക്ക് ശ്രദ്ധിച്ചോ. എന്താണെന്നറിയോ? നിങ്ങൾ പറഞ്ഞു ശബാബിൽ. ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ നിലവിലുള്ള ശബാബാണിത്? ഈ ശബാബിൽ അങ്ങനെ ഒരു തിരുത്തില്ല. പച്ച നുണ പറഞ്ഞതാണ് മൗലവി. കണ്ടോ, സെപ്റ്റംബർ 28 ഇറങ്ങിയ ശബാബായത് ഇതിലുണ്ടോ? അങ്ങനെ ഇല്ല. നിങ്ങളൊന്ന് വായിച്ചില്ലേ? നിങ്ങളൊന്ന് ഇറക്കി തരണ്ടേ? എന്നാലേ നിങ്ങൾ വായിക്കാ. മറ്റേ ആൾ പറഞ്ഞില്ലേ, ഡോക്ടറെ അടുത്ത് തന്നപ്പോഴേ ഒരു 5 മിനിറ്റ് നേരത്തെ കൊണ്ടുവന്നാ രക്ഷപ്പെട്ടു. വീണ് കൊണ്ടുവന്നപ്പോ ഡോക്ടർ പറഞ്ഞതാണ്. അപ്പൊ കൊണ്ടുവന്ന ആള് പറഞ്ഞു, അതിന് വീണ് കിട്ടണ്ടേ എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ഇറക്കി തരണ്ടേ കൈമാരെ. അപ്പൊ സംഗതി എന്താണെന്നറിയോ? കരിമ്പിലാക്കലും അവിടുന്ന് തീരുമാനിച്ചു, വല്ലാതെ കുടുങ്ങിപ്പോയി. ഇനി ഞമ്മക്ക് എന്തായാലും ഇയാളെ കൊണ്ടൊരു മറുപടി എഴുതിക്കണം, അത് ഉറപ്പിച്ചു അവിടുന്ന്. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? പുതിയ ശബാബിൽ ഇറങ്ങിയ ശബാബിലുണ്ട് എന്ന് നോണെ പറഞ്ഞു. ദജ്ജാലിനെ കദാബിനെ സ്ഥിരപ്പെടുത്തി മടപൂരികളെ ഒളിപ്പില്ലേ? നിങ്ങൾക്ക് വാദപ്രതിവാദത്തിൽ നിങ്ങൾ അണികളെ നിങ്ങൾ പറ്റിച്ചില്ലേ? ശബാബിൽ അങ്ങനെ എഴുതിയിട്ടില്ല. പിന്നെ നിങ്ങൾ അവിടുന്ന് തീരുമാനിച്ചു അടുത്ത ശബാബിൽ എഴുതണം. അങ്ങനെ ഇന്ന് കിട്ടി ശബാബ്. ഇന്ന് അതിനു മുമ്പ് അത് നമ്മളെ മുഹമ്മദ് രാമദലി നമ്മളെ മധ്യസ്ഥനായിരുന്ന അദ്ദേഹം അത് ഈ നിങ്ങൾക്ക് കിട്ടിയ സീഡിയിൽ അതൊരു ഭാഗം വിശദീകരിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടോ. എന്നിട്ട് ഞാൻ കിട്ടിയ ശബാബ് ഞാൻ വായിക്കും.
കോടമ്പുഴയിൽ വെച്ച് നടന്ന സുന്നി മുജാഹിദ് സംവാദത്തിന്റെ അവസാന ചോദ്യത്തിന്റെ ഉത്തരമായി മുജാഹിദ് മടവ് വിഭാഗം നേതാക്കളിൽ ഏറ്റവും പ്രമുഖനായ കരുമ്പുരാക്കൽ മൗലവി ഉത്തരം പറയുന്നതിനിടയിൽ ഒരു വിഷയം സൂചിപ്പിച്ചു. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നിരീക്ഷണം അനിവാര്യമായതുകൊണ്ടും അവിടെ ഉന്നയിച്ച ഷബാബിലുള്ള തിരുത്ത് ഷബാബ് വച്ച് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമായതുകൊണ്ടും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ സംവാദത്തിലെ മധ്യസ്ഥൻ എന്ന നിലയിൽ ഞാൻ അത് കണ്ടുപിടിക്കാനും അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അഭിമുഖം ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ഷബാബിൻ്റെ താളുകളിലൂടെ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി തിരുത്തി എന്ന് പറഞ്ഞ ഒരു വിഷയം അഥവാ ജിന്നിനോട് സഹായം തേടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അവസാന സെഷനിൽ വായിച്ചിട്ട് അദ്ദേഹം അഹ്സനിമാർ ഇത് കണ്ടിട്ടില്ലെങ്കിലും മാലോകർ ഇത് വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വാചകം കേൾക്കാനിടയായി. അതുപോലെ ഏറ്റവും പുതിയ ഷബാബ് ഒന്നുകൂടി വായിക്കണമെന്ന് അഹ്സനിമാരോട് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. ഇങ്ങനെ രണ്ടു മൂന്ന് പദപ്രയോഗങ്ങൾ ആ പ്രഭാഷണത്തിൽ കേൾക്കാൻ സാധിക്കും. അപ്പോ നിലവിൽ ഇറങ്ങിയൊരു മാസികയിലൂടെയാണ് സാധാരണയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുക. ഇന്ന് 2ാം തീയതി മടവൂർ മുജാഹിദുകളുടെ ബുക്ക് സ്റ്റാളായ കോഴിക്കോടുള്ള യുവത ബുക്ക് ഹൗസിൽ ചെല്ലുകയും അവിടെ വെച്ച് ഒരു ഷബാബ് അതുപോലെ രണ്ടു മൂന്ന് പുസ്തകങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. അതിൻ്റെ ബില്ലാണിത്. ഈ ബില്ലിൽ ഷബാബ് 10 രൂപ എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങിച്ചതിൻ്റെ ബില്ലുണ്ട്. ഇതിൽ ഡേറ്റ് നോക്കാം, 2:10 ഇന്ന് രാവിലെ വാങ്ങിച്ച ഷബാബ് ഇതാണ്. ഈ ഷബാബ് ഇസ്ലാമോഫോബിയ ഹോളിവുഡ് സിനിമകളിൽ കെ ടി അൻവർ സാദാത്ത് എന്നയാൾ എഴുതിയ ലേഖരമുള്ള കറുപ്പ് പുറഞ്ചട്ടയുള്ള വാരികയാണ്. ഇത് ഇറങ്ങിയിരിക്കുന്നത് ഷബാബ് വീക്കിലി, മർക്കസുദ്ദാവ, RM റോഡ്, കോഴിക്കോട്, 1433 ദുൽഖാദ് 12, 2012 സെപ്റ്റംബർ 28 വെള്ളി. പുസ്തകം 36, ലക്കം 9 ആണ്. ഇന്ന് ഏകദേശം ഉച്ചവരെ, അതിനുശേഷമുള്ളത് എനിക്കറിയില്ല, മാർക്കറ്റിൽ ലഭ്യമാവുന്ന ഷബാബ് ഓഫീസിന് തൊട്ട് താഴെയുള്ള കടകളിൽ വരെ വിൽപ്പന നടത്തുന്ന പുസ്തകം ഇതാണ്. ഈ പുസ്തകം ഇറങ്ങിയത് തന്നെ സെപ്റ്റംബർ 28 ആഴ്ചയിലാണ് ഇത് ഇറങ്ങുക. എന്തായാലും സെപ്റ്റംബർ 28 നിന്ന് ഒരാഴ്ച കൂട്ടിയാൽ എന്തായാലും 5ാം തീയതിക്ക് അടുത്താണ് ആ ദിവസം വരിക. സംവാദം നടന്നതാണെങ്കിലോ 30ാം തീയതിയാണ്. ഒരിക്കലും ഇതിനിടയിൽ ഒരു ഷബാബ് ഇറങ്ങാൻ ഒരു സാധ്യതയുമില്ല, ഇറങ്ങൂല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെ ഈ പറയുന്നൊരു ഡേറ്റിൽ ഇറങ്ങാത്തൊരു സാധനം എങ്ങനെയാണ് അസനിമാർ വായിക്കുക, എങ്ങനെയാണ് സുന്നി പ്രവർത്തകർ വായിക്കുക? എങ്കിലും ഇറങ്ങാത്തൊരു പുസ്തകത്തിലെ DTP മാത്രം എടുത്തുകൊണ്ടുവന്ന് സംവാദത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി വായിക്കുകയായിരുന്നു. 20 കൊല്ലത്തിനപ്പുറത്ത് ചെറിയ മുണ്ടം ഷബാബിൽ എഴുതുകയും ശേഷം 10-12 കൊല്ലം മുമ്പ് അത് പുസ്തക രൂപത്തിലാക്കി യുവത പ്രസിദ്ധീകരിക്കുകയും ചെയ്ത അദ്ദേഹം ജിന്നിനെ വിളിച്ച് തേടുന്നത് പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞ ഭാഗം, ആ ഭാഗം സുന്നികളുമായി സംവാദത്തിൽ ഏറ്റുമുട്ടുമ്പോൾ അവിടെ ശിർക്കായ ഒരു ആശയം പറയുന്നവർ ഇവിടെയുണ്ട് എന്ന് പറയാനും മടവൂരികൾ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണെന്ന് പറയാൻ ഈ വാദം ഉന്നയിക്കും, ഈ പുസ്തകം എടുക്കും എന്ന് ബോധ്യമുള്ളതുകൊണ്ട് യോഗം ചേർന്ന് നേതാക്കൾ പോയിട്ട് ചെറിയ മുണ്ടത്തോട് സൂചിപ്പിച്ചു, നിങ്ങൾ എന്തായാലും തിരുത്തണം എന്ന് പറഞ്ഞപ്പോഴാണ് പുതിയ തിരുത്ത് വന്നത് എന്നാണ്. ഈ 2ാം തീയതി ഉച്ചവരെ അങ്ങനെ ഒരു തിരുത്ത് വന്നിട്ടുള്ള ഒരു ഷബാബ് ഓഫീസ് പോയി വാങ്ങിക്കൊണ്ടത്. ഇത് എന്നാ ഇറങ്ങുന്നതറിയോ? ഷബാബ് 5 ഒക്ടോബർ വാദപ്രതിവാദം നടന്നതോ സെപ്റ്റംബർ 30. സെപ്റ്റംബർ 30 നമ്മളോട് ചോദിക്കാണ് 5 ഒക്ടോബർ ഇറങ്ങിയ ഷബാബുകൾ വായിച്ചില്ലേ? പൊട്ടന്മാരെ ഞാൻ വിളിക്കണില്ല സക്കരി അല്ലാത്തോട്. ഞങ്ങളൊന്ന് വിശദീകരിക്കൂ, കേട്ടില്ലെങ്കില് ഞങ്ങളപ്പം മൊഹിദ്ദീൻ ഷേഖിന്റെ ആര്യ ഞങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയോ? വരാൻ പോകുന്ന വായിക്കുന്ന ആളാ? അൽഹംദുലില്ലാഹ് കഴിച്ചില്ല. ഇയാൾ എന്താണ് ഈ ചോദ്യം? സെപ്റ്റംബർ 30 നടന്ന വാദപ്രതിവാദത്തിലെ പ്രധാന ചോദ്യ 5 ഒക്ടോബർ ഇറങ്ങുന്ന ഷബാബ് എന്തെങ്കിലും വായിക്കാതെ പോകുന്നത്?
ഇറങ്ങിയിട്ടില്ല, അഞ്ചിനാണ് ഇറങ്ങുന്നത്. നമ്മൾ തന്നെ പോയി വാങ്ങിക്കൊടുന്ന് സെപ്റ്റംബർ 5 മൂന്നിനെങ്കിലും കൈ കിട്ടണല്ലോ. ഏയ്, അതെ അതെ. അപ്പൊ എന്തായിരുന്നു അറിയാം? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. 30 കൊല്ലം മുമ്പ് ശബാബിൽ വന്നതാണ് ജിന്നിനോട് തേടിയ പ്രാർത്ഥന ഇല്ലാതെ. ഇത് പിന്നെ ബുക്കാക്കിയത് കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ്. ശബാബിൽ വന്നത് ബുക്കാക്കിയത്. ഇവര് പറയുന്നെന്താ, ഞങ്ങൾ 30 കൊല്ലം മുമ്പ് എഴുതിയത് ഈ ശബാബ് ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, 30 കൊല്ലങ്ങൾ ശിർക്കിലായിരുന്നോ? 30 കൊല്ലം ശിർക്കിലായിരുന്നോ? ഇപ്പഴ ഞങ്ങൾ തൗഹീദിൽ കണ്ടത് എന്നാ അതിലും വലിയ രസം കേൾക്കണം ഞങ്ങൾക്ക്. ഇതിലും ഇയാള് തിരുത്തിയിട്ടില്ല. നിങ്ങൾ ഇയാളെന്താ പറഞ്ഞതില്, ജിന്നുകളോട് തേടിയാൽ പ്രാർത്ഥന അല്ലാന്നല്ലേ ഈ ബുക്കിൽ നിങ്ങൾ പറഞ്ഞത്? ഇതിലെന്താ പറഞ്ഞെന്നറിയോ? ചെറിയ മണ്ട് ഒന്നുകൂടി പറയാണ്, അത് ഒരു പ്രാർത്ഥനയല്ല എന്ന കാര്യത്തിനാണ് ആ മറുപടിയിൽ ഊന്നൽ നൽകിയത്. ഏത്? അല്ലാഹുവിന്റെ അടിയാന്മാരെ എന്നത് ഒരു പൊതുവായ അഭ്യാർത്ഥനയാണ്, അതൊരു പ്രാർത്ഥനയല്ല എന്ന കാര്യത്തിനാണ് ആ മറുപടിയിൽ ഊന്നൽ നൽകിയത്. അപ്പൊ പ്രാർത്ഥന അല്ല. ഏയ്, വിജനമായ സ്ഥലത്ത് വെച്ച് യാ ഇബാദല്ലാഹി അഖീരൂനി എന്ന് വിളിച്ചാൽ അത് പ്രാർത്ഥനയല്ല എന്ന് തന്നെയാണ് ചെറിയ മുണ്ടം ഇതിൽ ആവർത്തിക്കുന്നത്. ഞാൻ വെല്ലുവിളിക്കുന്നു മടമൂരികളെ മുഴുവനും, ഇത് പ്രാർത്ഥനയാണ്, അതുകൊണ്ട് ശിർക്കുമാണ് എന്ന് ഇതിൽ എഴുതിയ ഒരു ഭാഗം നിങ്ങൾ കാണിക്കാൻ മാലോകത്തുള്ള സർവ മടമൂരികളെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. നോണ പറയുന്നില്ലേ ഒരു അതിർത്തി? പണ്ട് മറ്റേ ആള് ഫീ ഇല്ലത്താനി വായിച്ചു മുങ്ങിയ പോലെ. ഏ, ഇതിൽ പിന്നെ ഇവരെ സമാധാനിപ്പിക്കാൻ എന്താ ചെയ്തെന്നറിയില്ല. വേറൊരു വഴിക്ക് വളഞ്ഞ് തിരിഞ്ഞ് അറിയാത്ത ആളുകളാണ്. അറിയാത്ത ആളുകൾ വിളിക്കുമ്പോ ശരിക്ക് വരുമോ നമുക്ക് സംശയിക്കണം. അങ്ങനെ കരുതാൻ വകുപ്പ് ഉണ്ടാവുന്നതാണ്. ഇവരെ സമാധാനിപ്പിക്കാൻ ചെറിയ മുണ്ടനെ കെടുന്നു അയല, അത് വേറെ കാരണം. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അത് പിന്നെ ചർച്ച ചെയ്യാ. പ്രാർത്ഥനയാണ് അല്ലാതെ അവിടെ ചർച്ച. പ്രാർത്ഥന അല്ല ഞങ്ങൾ എഴുതിയത്. ജിന്നിനോടും മലക്കിനോടും തേടിയാൽ അത് പ്രാർത്ഥനയാണെന്ന് എഴുതിയിട്ടുണ്ടോ? പച്ച നുണ പറഞ്ഞ കേരളത്തിലാണ് മനസ്സിലാക്കേണ്ടത്. തമിഴ്നാട്ടിൽ പോയി പറയില്ലല്ലോ. അപ്പൊ നുണ മാത്രമേ ഈ ചങ്ങാതിമാര് പറയൂ. ഇൻഷാല്ലാ ഈ രണ്ട് ശബാബും നിങ്ങളെ സംവാദവും ഞങ്ങൾ കേരളം മുഴുവൻ ഒന്ന് ആഘോഷിക്കട്ടെ. എന്നിട്ട് ബാക്കി പറയാം. ഇനി സലാഹുദ്ദീൻ മദനെ കൊണ്ടുപോവാ. മടപൂരികളുടെ നേതാവ് കഴിഞ്ഞ കോഴിക്കോട്ട പ്രസംഗത്തിലാണ് പറഞ്ഞു, മക്കളെ ഇനി പേര് മാറ്റുക എന്നുള്ളത് നമ്മളാകെ ബുദ്ധിമുട്ടിലാണ്. മുജാഹിദിന്റെ പേര് മാറ്റിയാണല്ലോ. കേട്ടോളൂ, നിങ്ങൾ പറയട്ടെ. അതാ ബാലുശ്ശേരി പറഞ്ഞ പോലെ മുമ്പന്നെ ചെയ്താ പോരെയെന്നോ? ആവശ്യമില്ലാത്ത പണിക്കുകൾ നിൽക്കണോ? അയാൾ പണ്ടേ പറഞ്ഞ് ശൂന്യാളെ വാദനം പോണ്ട, ഒരേറ്റ് വാദപ്രാദം പോണ്ട, കണ്ട ഓടിക്കോളി. അതായിരുന്നു നിങ്ങൾക്ക് നന്നായിരുന്നത്. ഇതൊക്കെ നമ്മള് ബാലുശ്ശേരിന്റെ ഉപദേശം ഒന്ന് വിട്ടു. വാദപ്രതിവാദത്തിന് വന്നോ ഞങ്ങൾ കൈകാര്യം ചെയ്യും. എങ്ങനെ ആദർശപരമായി കൈകാര്യം ചെയ്യും?
അത് ഞങ്ങളുടെ ജിന്നു സീറോ കാർഡ് വരുന്നത് അപ്പൊ കാണാം. ആ വിഷയത്തിൽപ്പെട്ട എല്ലാവരോടൊന്നും സുഹൃത്തുക്കളെ സമസ്തക്കാരെ, നൗഷാദ് ഹുസനിയെ പോലെയുള്ള ആളുകളെ കാണുമ്പോ ഓടി അകലണം, ഓടി അകലണം. അമ്മനുഷ്യന്റെ വാക്കുകൾക്കൊന്നും നിങ്ങൾ ചെവി കൊടുക്കരുത്. ചെവി കൊടുത്താ സുന്നിയാവുന്ന മുപ്പർക്കറിയാ, നിങ്ങൾ ഓടിയത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. ഏത് മുജാഹിദ് ഏത് മാളത്തിൽ ഓടി രക്ഷപ്പെട്ടാലും ജനകീയ വിചാരണ നിങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും കേട്ടോ. ഇനി ജനങ്ങൾ അങ്ങനോട് ചോദ്യം ണോ, വിജനപ്രദേശത്തെ വിളിച്ചിർക്കാണോ, മടപൂരിയും പറയണോ ജിന്നൂരിയും പറയണോ? രണ്ടു കൂട്ടരും രണ്ടു എഴുതി, രണ്ടു കൂട്ടരിലുണ്ട് രണ്ടു കോൾ. ശബാബിൽ തിരുത്തി എന്ന് പറഞ്ഞത് പച്ചത് തിരുത്തിയിട്ടില്ല. ഇനി ചെറിയ മണ്ണൻ തിരുത്തി എന്ന് സമ്മതിച്ചാൽ തന്നെ 30 കൊല്ലം നിങ്ങൾ ശിർക്കിലായിരുന്നോ? ശിർക്കിലുള്ള നേതാവാണോ ശബാബിലെ മുഫ്തി? ഇനി ചോദ്യം ചോദിക്കാനുള്ള അവസരം, ചോദ്യം ചോദിക്കാനുള്ള ആളുകൾ മുന്നോട്ട് വന്നോളൂ. മുജാഹിദ് സുന്നി സംബന്ധമായി ഏതും ചോദിക്കാം. ഇൻഷാല്ലാഹ് ഫൈസൽ ഹസ്സനി ഇവിടെയുണ്ട്, നമ്മളെ ഉസ്താദ്മാരൊക്കെ ഉണ്ട്. ആവശ്യമായ സമയത്ത് മുന്നോട്ട് മൈക്ക് മുന്നിലുണ്ട്, ഇങ്ങോട്ട് മുന്നിൽ വന്നോളൂ. ഇൻഷാല്ലാഹ് മറുപടി പറയും, പറഞ്ഞു മനസ്സിലാകാത്തതോ തൗഹീദുമായി ബന്ധപ്പെട്ടതോ ഒക്കെ പറയും. അതിനൊക്കെ നമ്മളെ ബാലുശ്ശേരി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കും, അയാളെ മറക്കാൻ പാടില്ല. 580 ഉണ്ടോ ലാസ്റ്റ്? അത് ഞാൻ പറയും ഇൻഷാല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതിലോ പറയാനുള്ളതിലോ വല്ല വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നു. ഒറ്റ വാക്കി കൂടിയ മുസ്ലിമീങ്ങളോടൊക്കെ പറയാനുള്ളത് അവരൊറ്റ ഹദീസ് കൂടി പറഞ്ഞു. എന്താണെന്നറിയാം? ഞമ്മൾ ആരും വഹാബി ആവൂ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഒരു കാര്യം കൂടി ഞാൻ അടിവരയിട്ട് പറയുന്നു, വഹാബികളെ നമ്മൾ പരമാവധി തൗഹീദ് മനസ്സിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പൊ ശ്രമിക്കണം. അതിൽ പെട്ടുപോയതാണ്, സ്വർഗത്ത് കിടക്കണ വിചാരിച്ചാൽ പലരും ആ സാധനത്തിൽ പെട്ടുപോയത്. അതുകൊണ്ട് നമ്മളെ കടമയാണ് നന്നായി നമ്മൾ ദഅവത്ത് ചെയ്യണം. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, അവരോടുള്ള ബന്ധം, പ്രത്യേകിച്ച് ഞാൻ പറയുന്നു നമ്മൾ മുസ്ലിമീങ്ങളാണ്, മുസ്ലിമീങ്ങളുടെ നിലപാട് അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാളെ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്, ഒരാളെ വെറുക്കേണ്ടത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. ഇത് നിങ്ങൾ പോകുമ്പോ നിങ്ങളെ മനസ്സിൽ വേണം. എന്തിനാ അത് പറയുന്നത് അറിയോ? ഇമാമീങ്ങളെ മുശ്രിക്കാക്കുന്ന, ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന, ഷിർക്കിന്റെ ആലയത്തിൽ പെട്ട് ഉഴന്നുകൊണ്ടിരിക്കുന്ന ഇവർ എത്ര പറഞ്ഞിട്ടും നന്നാകാൻ തയ്യാറല്ലിൽ. ഇമാനുള്ള മുസ്ലിമേ, നീ അവ സ്നേഹിക്കാൻ പോകല്ല, നീ അവനുമായുള്ള ബന്ധം സ്ഥിരപ്പെടുത്തല്ല. കാരണം ഈമാൻ ബിദ്അത്തിനോടുള്ള സ്നേഹവും ഒരു ഹൃദയത്തിൽ ഒന്നിച്ചുകയില്ല. മൻ വഖ സാഹിബ ബിദ്അതിൻ ഫഖദ് ആന അലാ ഹമീൽ ഇസ്ലാം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. വരാൾ ഒരു പുത്തൻവാദിയെ സ്നേഹിച്ചാൽ ബഹുമാനിച്ചാൽ അത് ഇസ്ലാമിനെ തകർക്കലാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. എന്റെ ചോദ്യം ഈ വിഷയ സംബന്ധമായിട്ടല്ല, പക്ഷേ വഹാബിസം ഇത്രയും അധപ്പതിച്ച ഒരു വസ്തുതയായതുകൊണ്ട് ചോദിക്കുകയാണ്. സാധാരണക്കാരായ ആളുകൾ നമ്മുടെ മുജാഹിദ് പള്ളികളിലും അതുപോലെ തന്നെ തബലീഗുകാരുടെ പള്ളികളിലും ജമാഅത്തിന് പങ്കെടുക്കാറുണ്ട്. അതിന്റെ വിധി ഒന്ന് പറഞ്ഞ ഉസ്താദ് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. അവരോടുള്ള ബന്ധം എങ്ങനെ വഹാബിനെ തുടരുക? ബാലിന്റെ കൈ പിടിച്ചാ വന്നിട്ടുണ്ടാവും, ഓന്റെ നിസ്കാരം ഉണ്ടോ സ്വീകരിക്കണം? നിയ്യത്തുണ്ടോ? അല്ലാഹനെ വിളിച്ചു, അല്ലാഹനെ കുറിച്ച് മനസ്സിലാക്കിയത് ശരിയാണോ? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് നമ്മളെ നിലപാടല്ല, നമ്മളെ മുൻഗാമികൾ തുടർന്ന് വന്ന നിലപാട്, നമ്മളെ മാത്രം നിലപാടല്ല. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട കുത്തുബില്ലാലം നമ്മളെ വിജയിപ്പിക്കട്ടെ. ചായ കുടിക്കുന്ന സമയത്ത് പോലും ചായ കൊണ്ടുവന്നപ്പോ വേണ്ട, ഇത് മുജാഹിദ് ഉണ്ടാക്കിയ ഛായയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയില്ലേ? അതാണ് ആദർശം. ഞാൻ പറയുന്നത് ജമാഅത്ത് മുജാഹിദ് പോലെയുള്ള ഇവന്റെ നിസ്കാരത്തിൽ തുടരാൻ നമ്മൾ പോകണ്ട. വിവാഹബന്ധം കൃത്യമായി പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഉപദേശം, ഇന്നല്ലാഹു ഇഖ്താറ ലീ അസ്ഹാബാ, നിങ്ങൾ പോകുമ്പോൾ ഇത് നിങ്ങളെ മനസ്സിൽ വേണം. അതേ അഷ്റഫുൽ ഖൽഖ് ദഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്, അല്ലാഹു എന്റെ സ്വഹാബത്തിനെ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തതാണ്, അവർ എനിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സമൂഹമാണ് എന്നിട്ട് പറയുന്നു,
ശേഷം ഒരു കൗമ വരും, അവരുടെ സ്വഭാവം എന്താണ്? അവര് സ്വഹാബത്തിന് ചീത്ത പറയും, അവരെ കൊച്ചാക്കി കാണിക്കും. അങ്ങനെ ഒരു കൗമ, അതേ സ്വഹാബത്ത് ചെയ്തത് തെളിവല്ലെന്ന് പറയുന്നവർ, അങ്ങനെ ഒരു കൗമ വന്നാൽ നിങ്ങൾ അവരോട് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി കുടിക്കാനും പോകല്ല, ഹബീബ് റസൂലുള്ളാഹി അവന്റെ കൂടെ നിസ്കരിക്കല്ല, അവൻ മരിച്ചാൽ അവന്റെ മേലിൽ നിസ്കരിക്കല്ല. ഇത് പറഞ്ഞത് നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് ഉറപ്പിച്ചു തറപ്പിച്ചു പറയട്ടെ, സലാം പറയലും തുടരലുമൊക്കെ അതൊക്കെ നമ്മള് ആശയത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പറഞ്ഞു. അപ്പൊ ഒരു മുസ്ലിം അല്ലേ, മുസ്ലിം ആയതുകൊണ്ട് മാത്രം സലാം പറയാൻ പറ്റൂല. ഒരാൾ കക്കൂസിൽ ഇരിക്കുന്നു, അയാളോട് സലാം പറയാൻ പറ്റൂ, അയാൾ മുസ്ലിം അല്ലേ. പക്ഷെ കക്കൂസിന് പോന്നാ പോലെ പറയാം, ഇതുപോലെ മുജാഹിദാകുന്ന കക്കൂസിൽ ഇരിക്കുമ്പോ പറയാൻ പറ്റൂല, അവിടെ നിന്നിട്ട് പോന്നാ പറയാം. ഈ നയം നമ്മൾ തുടർന്നു, അതിന്റെ ഫലാന്ന് വഹാബികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലുശ്ശേരിയുടെ ഒരു അനുഭവം കൂടി നിങ്ങൾക്ക് കേൾക്കാം. അയാൾക്കുവിനെല്ലാം പൊഴിച്ചു പറയും. അയാളിപ്പോ പുത്തനത്താണിയിലാണ് താമസം, എന്റെ അൽഫിർദൌസ് ദവാ കോളേജിന്റെ സമീപത്ത്. അവിടെ ഇയാള് പുതിയ വീടൊക്കെ ഉണ്ടാക്കി, ഒരു മൂലം ഉണ്ടാക്കി കൊടുത്ത വീടാ. ഇയാള് പറയാണ്, പഠിച്ചവനെ വല്ലാത്തൊരു കുഴപ്പാട്ടോ, കാരണം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പിൽ. അപ്പൊ ചെറിയ 5 സുന്നി കുട്ടികളെ ഇയാള് കണ്ടത്ര, ഉടനെ കുട്ടികളോട് ഇയാൾ ഓടി വന്ന് പറഞ്ഞു അസ്സലാമു അലൈക്കും. ചെറിയ ഒരു കുട്ടിയാണെങ്കിൽ മറുപടി പറഞ്ഞു. എന്താ കുട്ടീനെ മറുപടി എന്ന് പറയും? പോടാ എന്റെ ഒരു സലാം, പോയി ബാലനോട് സലാം പറയണ. എന്നിട്ട് ഇയാൾ ചോദിക്കാൻ, പഠിച്ചവന് എന്റെ പ്രായം പോലും ഈ കുട്ടി മാനിച്ചില്ലല്ലോ. നമ്മുടെ നേതൃത്വം സമസ്ത കേരള സുന്നി ഭജന സംഘം, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, നമ്മുടെ നേതൃത്വം കൈകൊണ്ട കർശനമായ നിലപാടിന്റെ ഫലം ഔലൈമാര് വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടോളൂ ജായിദ് ബാലുശ്ശേരിയുടെ അനുഭവം. സ്നേഹത്തോടു കൂടിയാ പറയുന്നത്, കാരണം ഞങ്ങൾക്കറിയോ, കഴിഞ്ഞ 5 ദിവസങ്ങൾക്കും ഉണ്ടായ ഒരു സംഭവം. 5 പിഞ്ചു പൈതങ്ങൾ സ്ഥിരമായി അവിടെ ചേലൂർ പ്രദേശത്ത് നിന്ന് സ്കൂൾ വിട്ടിങ്ങനെ വരും. അസർ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ ഞാൻ അസ്സലാമു അലൈക്കും എന്ന പിഞ്ചു പൈതലിനോട്, അതിലേറ്റവും ചെറിയൊരു മോൻ ഏറി വന്നാൽ 6 or 7 വയസ്സുണ്ടാവും, അവൻ തിരിഞ്ഞു നിന്നിട്ട് വിളിക്കുന്ന ഓന്റെ ഒരു സലാം. ജി പോയിട്ട് ബാലനോട് സലാം പറഞ്ഞടോ, മൊയ്തീൻ ശൈഖിനെ കുറ്റം പറഞ്ഞവനല്ലേ ഈ ഓന്റെ ഒരു ഇളി എന്ന് പ്രായത്തമാനിക്കാതെ. ഏത് എന്റെ മൂന്നാമത്തെ മകളുടെ പ്രായമുള്ള ഒരു പയ്യൻ വെള്ളത്തൊപ്പി ധരിച്ചിരിക്കുന്നു, വെള്ളക്കുപ്പായമിട്ടിരിക്കുന്നു, നരിയാണിയുടെ മേലെ തുണി ഉടുത്തിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഏതാണ് ഈ സമുദായം? ആരാണ് അവരെ വളർത്തുന്നത്? എപി ഉസ്താദ് തന്നെയാണ് വളർത്തുന്നത്, അതിന്റെ ഫലമായി കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എല്ലാരും എഴുന്നേറ്റ് നിന്നോളൂ. ചോദ്യകർത്താക്കളൊന്നും വരും, നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട, ആ സാധനം തന്നെ നശിച്ചു പോയി. ഒന്ന് എടുത്തു വന്നോളൂ, നമുക്കൊരു സംഭവം പറഞ്ഞു. ഇൻഷാ അല്ലാ, ഈ നാട്ടിലെ മുഴുവൻ മുസ്ലിമീങ്ങളെയും ഈ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് റബ്ബിനോടൊന്ന് ദുആ ചെയ്യാ. ഒറ്റ സംഭവം കഴിഞ്ഞതല്ല വരാൻ പോകുന്നത്, ഹബീബിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി പറയുകയാണ്, അതേ അവസാന സമയത്ത് സിറാത്ത് പാലത്തിലേക്ക് വിട്ടുകിടക്കുന്ന ഒരു സമയമുണ്ട്. സിറാത്ത് പാലത്തിലൂടെ അങ്ങ് പോകുന്ന സമയം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവരും ബേജാറാകുന്ന സമയത്ത് ഒരു നേതാവ് സിറാത്ത് പാലത്തിന്റെ സമീപത്ത് വന്ന് നിൽക്കുന്നു. എന്നിട്ടിങ്ങനെ പറയുന്നു, അള്ളാഹുവേ നീ രക്ഷപ്പെടുത്തണം, അള്ളാഹുവേ നീ രക്ഷപ്പെടുത്തണം. നമുക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരേ ഒരു നേതാവ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ ഉമ്മക്ക് പോലും ധൈര്യം വരില്ല. എല്ലാവരും മാറി നിൽക്കുമ്പോ, നമ്മൾ സിറാത്ത് പാലത്തിലേക്ക് കാലെടുത്ത് നിൽക്കുമ്പോ, ഹബീബ് വന്നിട്ട് ഇങ്ങനെ പറയുന്നു, റബ്ബി സല്ലിം റബ്ബി സല്ലിം, അല്ലാഹുവേ ഇവനെ രക്ഷപ്പെടുത്തണം, അല്ലാഹുവേ ഇവനെ രക്ഷപ്പെടുത്തണം. ഈ പറയുന്ന നേതാവിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. ആ നേതാവിന് സ്വലാത്ത് ചൊല്ലണം, അവിടുത്തെ മദ്ഹ് പറയണം. അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. ശലുകൾ